ഹലോ മക്കളെ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മേനു. മക്കളെ, എടാ, നമ്മൾ ഇന്ന് 9-ാം ക്ലാസ് ഇംഗ്ലീഷിലെ ഫസ്റ്റത്തെ ചാപ്റ്റർ ഉണ്ടല്ലോ, ഹാഫ് എ ഡേ. ഈ ഒരു ചാപ്റ്ററാണ് എടുക്കാൻ പോണത്. ഈ ചാപ്റ്റർ എഴുതിയിരിക്കുന്നത് മറ്റാരല്ല, നമ്മുടെ പ്രശസ്തനായിട്ടുള്ള ഈജിപ്ഷ്യൻ റൈറ്ററായ നാക്കിബ് മഹഫൂസ്. അല്ലേ, ഈ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവോ? കേട്ടിരിക്കാൻ ചാൻസ് ഇല്ല, നിങ്ങൾക്ക് പോരാത്തതിന് പുതിയ പുസ്തകം കൂടിയാണല്ലോ. അല്ലേ, അപ്പം നാക്കിബ് മഹഫൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫേമസ് റൈറ്റർ ഉണ്ട്. അദ്ദേഹമാണ് ഈ ഒരു സ്റ്റോറി എഴുതിയിട്ടുള്ളത്. സ്റ്റോറിയുടെ പേര് മക്കളെ, ഹാഫ് എ ഡേ, പാതി ദിവസം. അല്ലേ, അതായത് ഒരു ദിവസത്തിന്റെ പാതി എന്നാണ് ഈ കഥയ്ക്ക് പേരിട്ടിരിക്കുന്നത്. അല്ലേ, അപ്പൊ മക്കളെ, ഈ കഥ ഒറ്റയടിക്ക് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഈ കഥയുടെ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ കഥയുടെ പാതി ഭാഗത്തെത്തുമ്പോൾ നിങ്ങൾ ആകെ കൺഫ്യൂസ്ഡ് ആയി പോകും. എന്തപ്പോൾ സംഭവം? എഴുത്തുകാരന് ഭ്രാന്തായോ, അല്ലെങ്കിൽ വായിക്കുന്ന നമുക്ക് ഭ്രാന്തായോ, അല്ലെങ്കിൽ കഥ പറഞ്ഞു തരുന്ന മാനവ് സാറിന് ഭ്രാന്തായോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. അതുകൊണ്ട് തൽക്കാലം ഈ കഥൻ്റെ ക്ലൈമാക്സ് ഒക്കെ ഞാൻ ഫസ്റ്റിൽ തന്നെ അങ്ങോട്ട് പൊളിച്ചു തരികയാണ്. കാരണം വെറുതെ നമ്മൾ തമ്മിലൊരു കൺഫ്യൂഷൻ വേണ്ടല്ലോ. അല്ലേ, അപ്പം മക്കളെ, ഇതെന്താ സംഭവം എന്ന് വിചാരിച്ചാൽ, ഇതൊരു അലിഗോറിക്കൽ സ്റ്റോറിയാണ്. ഹാഫ് എ ഡേ ഈസ് എൻ അലിഗോറിക്കൽ സ്റ്റോറി. എന്താ ഈ അലിഗോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അലിഗോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപമ അല്ലെങ്കിൽ ഒരു സങ്കല്പം എന്നൊക്കെ പറയാം. ഓക്കെ, സോ ഇതൊരു സാങ്കല്പിക കഥയാണെന്ന് നിങ്ങൾ അങ്ങോട്ട് മനസ്സിലാക്കിയാൽ മതി. അതായത് ഒരു മനുഷ്യന്റെ മൊത്തം ജീവിതം, ഒരു ലൈഫ് സൈക്കിൾ, അതെല്ലാം കൂടി ഒരു പാതി ദിവസം കൊണ്ട്, ഒരു പാതി ദിവസത്തെ എക്സ്പീരിയൻസ് കൊണ്ട് നമുക്കായിട്ട് പറഞ്ഞു തരികയാണ് ഇവിടെ നാക്കിബ് മഹഫൂസ് എന്ന റൈറ്റർ ഈ ഒരു കഥയിലൂടെ. ഓക്കെ, അപ്പൊ ഈ കഥ അദ്ദേഹം ഡയറക്റ്റ് പറഞ്ഞു തരില്ല. ഒരു ചെറിയ പയ്യൻ, സ്കൂളിലേക്ക് പോകുന്ന ഒരു ചെറിയൊരു കുട്ടി. ഓക്കെ, എടാ, നമ്മളൊക്കെ ഒരു കാലത്ത് സ്കൂളിലേക്ക് ആദ്യമായിട്ട് പോയിരുന്ന ഒരു ദിവസമല്ലായിരുന്നോ? അതായത് LKG-യിലോ അല്ലെങ്കിൽ UKG-യിലോ അല്ലെങ്കിൽ നഴ്സറിയിലോ അംഗൻവാടിയിലൊക്കെ ആയിട്ട് ഫസ്റ്റ് ഡേ നമ്മൾ സ്കൂളിലേക്ക് പോയ ഒരു ദിവസമല്ലായിരുന്നോ? ആ ഒരു ദിവസത്തെ ഒരു എക്സ്പീരിയൻസിലൂടെയാണ് ഈ ഒരു കഥ തുടങ്ങുന്നത്. അതായത് ഒരു കൊച്ചുകുട്ടിയുടെ ഫസ്റ്റ് ഡേ. ഓക്കെ, അപ്പൊ അവൻ എന്ത് ചെയ്യാണ്? നല്ല യൂണിഫോം ഒക്കെ ധരിച്ചിട്ട് സ്കൂളിലേക്ക് പോവാണ്. ആരുടെ കൂടെ? നമ്മളൊക്കെ അച്ഛൻ്റെയോ അമ്മയുടെയോ ചേട്ടന്മാരുടെ ഒക്കെ കൂടെ പോവുക. ഈ കുട്ടിയും അതേപോലെ തന്നെ അവൻ്റെ അച്ഛൻ്റെ കൂടെയാണ് സ്കൂളിലേക്ക് പോകുന്നത്. ഒരുപാട് ടെൻഷൻസും കൺഫ്യൂഷനൊക്കെ ആയിട്ടാണ് ഈ ഒരു പയ്യന് സ്കൂളിലേക്ക് പോകുന്നത്. അവൻ അച്ഛനോട് പോകുമ്പോൾ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് അച്ഛാ എന്നെ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എന്തിനാണ് അച്ഛാ എന്നെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നത്? അല്ലേ, ഇതുപോലെ തന്നെയാണ് കൊച്ചുകുട്ടികൾ ആദ്യമായിട്ട് സ്കൂളിലേക്കോ അംഗൻവാടിയിലേക്കോ കൊണ്ടുപോകുമ്പോൾ ഭയങ്കര കരച്ചിലായിരിക്കും. അല്ലേ, അയ്യോ ഞാനില്ല, ഞാനിവിടെ നിന്നോളാം, ഞാൻ എൻ്റെ കളിപ്പാട്ടങ്ങളുമായിട്ട് കളിച്ചോളാം എന്നൊക്കെ പറഞ്ഞെങ്കിൽ കുട്ടികൾ ഭയങ്കര കരച്ചിലും വീഴ്ചയിലൊക്കെ ആയിരിക്കും. അല്ലേ, കാരണം സ്കൂളിലേക്ക് ഫസ്റ്റ് ഡേ പോകുമ്പോൾ മിക്ക കുട്ടികൾക്ക്, എല്ലാ കുട്ടികൾക്കും അങ്ങനെ ആവണമെന്നില്ല, പക്ഷേ മിക്ക കുട്ടികൾക്കും ഭയങ്കര മടിയായിരിക്കും. മടി എന്ന് പറഞ്ഞാൽ അതൊരു പേടി കൊണ്ട് ഉണ്ടാവുന്നതാണ്. അല്ലേ, സ്കൂളിൽ പോയാൽ എന്തൊക്കെ ചെയ്യേണ്ടി വരും, എന്തൊക്കെ പഠിക്കേണ്ടി വരും, അവിടെ ആരൊക്കെയോ ഉണ്ടാവില്ലേ, ടീച്ചർമാരുണ്ടാവും, പിന്നെ ഏതൊക്കെയോ കുട്ടികളുണ്ടാവും. അപ്പോൾ ആകെപ്പാടെ പേടിയാണ്, അവിടെ അച്ഛനമ്മയൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ആ ടെൻഷനൊക്കെ തന്നെയായിരുന്നു നമ്മുടെ ഈ ഒരു പയ്യനും. പക്ഷേ അത് കഴിഞ്ഞ് അവൻ സ്കൂളിലേക്ക് പോകുന്നു. സ്കൂളിൽ അച്ഛൻ എന്ത് ചെയ്യുന്നു? അവനെ തനിച്ചാക്കിയിട്ട് അവിടെ നിന്ന് തിരിച്ചു പോരുന്നു, എന്നിട്ട് വൈകുന്നേരം കൂട്ടാൻ വരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് അച്ഛൻ പോകുന്നത്. അപ്പോൾ അവിടെ എത്തിയിട്ട് അവൻ ടീച്ചർമാരെ കാണുന്നു. ടീച്ചർമാർ അവനോട് പറയുന്നു, ഇത് നിൻ്റെ പുതിയ വീടാടാ, ഇവിടെ നിനക്ക്, അവനോട് മാത്രമല്ല അവിടെ ഉള്ള കുട്ടികളോടൊക്കെ പറയുന്നു, ഇത് നിങ്ങളുടെ പുതിയ വീടാണ്, ഞങ്ങൾ നിങ്ങളുടെ പാരൻസിനെ പോലെ തന്നെ, നിങ്ങളുടെ അച്ഛനും അമ്മയെ പോലെ തന്നെയാണ് ഞങ്ങളെ കണ്ടാൽ മതി, ഇവിടെ നിങ്ങൾക്ക് നല്ല ഫ്രണ്ട്സിനെ കിട്ടും, സ്നേഹിക്കാൻ നല്ല പെമ്പിള്ളേരെ കിട്ടും, ചെക്കന്മാരെ കിട്ടും. അല്ലേ, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടുന്ന് പഠിക്കാം, ഒരുപാട് കളികൾ കളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ സന്തോഷിപ്പിക്കുകയാണ്. പുതിയ പുതിയ അറിവുകൾ നേടാൻ പറ്റിയൊരു സ്ഥലമാണ് സ്കൂളൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ആദ്യമൊക്കെ ഉണ്ടായിരുന്ന അങ്കലാപ്പും ആ അമ്പരപ്പൊക്കെ പതുക്കെ പതുക്കെ ഈ കുട്ടിയും മറ്റു കുട്ടികളൊക്കെ ഇങ്ങനെ മറക്കുകയാണ്. പതുക്കെ പതുക്കെ ആ പുതിയ ജീവിതത്തോട് ഇവരിങ്ങനെ അഡാപ്റ്റ് ചെയ്യുകയാണ്. സോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ നമുക്കറിയാം ആ കുഞ്ഞ് ഒരു പ്രായമാകുന്നവരെ ഡിപ്പെൻഡൻ്റ് ആണ്. അല്ലേ, ആശ്രയിക്കുന്നവനാണ്. ആരൊക്കെ? പേരൻസിനെ. എപ്പോഴും പേരൻസിൻ്റെ കൈ പിടിച്ച് എന്ത് കാര്യത്തിലും പേരൻസിൻ്റെ സഹായം വേണ്ടി വരുന്ന ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തെയാണ് ഇവിടെ സ്കൂളിലേക്ക് പോകുന്നതായിട്ട് നമ്മുടെ എഴുത്തുകാരൻ വർണ്ണിക്കുന്നത്. അപ്പം എന്ത് കാര്യം? ഇപ്പോൾ നമുക്കറിയാം നിങ്ങളുടെയൊക്കെ ഈ ഒരു പ്രായത്തിലും നിങ്ങൾക്ക് എന്ത് ചെയ്യണമെങ്കിലും കുറേയൊക്കെ എന്ത് വേണം? നിങ്ങളുടെ പേരൻസിൻ്റെ ഒക്കെ സഹായം വേണം. പക്ഷെ കുറച്ചുകൂടി കഴിഞ്ഞാൽ നിങ്ങളൊരു മെച്യൂർഡ് ഏജിലേക്ക് എത്തും. അല്ലേ, ആ സമയത്ത് പിന്നെന്താ, നിങ്ങൾ ഈ ഒരു ലൈഫിനായിട്ട് അഡാപ്റ്റ് ചെയ്ത് സിറ്റുവേഷൻസൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കും. അപ്പം നിങ്ങൾ മനസ്സിലാക്കും ജീവിതം എന്ന് പറഞ്ഞാൽ സന്തോഷം മാത്രമല്ല, കുറച്ച് സങ്കടങ്ങൾ ഉണ്ടാവും, കുറച്ച് ചലഞ്ചസ് ഉണ്ടാവും, പ്രശ്നങ്ങൾ ഉണ്ടാവും, അതിനെയൊക്കെ നമ്മൾ ഓവർകം ചെയ്യണം, ഓവർകം ചെയ്താലേ നമ്മൾ ടോപ്പ് ലെവലിലേക്ക് എത്തൂ എന്നൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും? മനസ്സിലാക്കും. അപ്പോൾ ആ ഒരു ഘട്ടമാണ് ഇവിടെ ഈ കുട്ടിയിൽ രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത്. സ്കൂളിൽ ആദ്യം എത്തുമ്പോൾ ഉണ്ടായിരുന്ന കൺഫ്യൂഷനൊക്കെ പതുക്കെ ഈ കുട്ടിക്ക് മാറുന്നു. കുട്ടി അവിടെ പുതിയ പുതിയ കൂട്ടുകാരെ കണ്ടെത്തുന്നു, പ്രണയിനികളെ കണ്ടെത്തുന്നു, അതേപോലെ തന്നെ പുതിയ പുതിയ കളികൾ കളിക്കുന്നു, അവരോടൊപ്പം ഉറങ്ങുന്നു, പഠിക്കുന്നു. അങ്ങനെ 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 കുട്ടി ഒരു ഗ്രോയിങ് സ്റ്റേജിലേക്ക് വരികയാണ്. അല്ലേ, അത് കഴിഞ്ഞ് കുട്ടി സ്കൂൾ വിട്ടിട്ട് തിരിച്ചു പോകുന്നുണ്ട്. ആ സമയത്തും കുട്ടിക്കൊരു പ്രതീക്ഷയുണ്ട്, ആര്, പുറത്ത് അച്ഛൻ കാത്തിരിക്കുന്നുണ്ടാവുന്നത്. പക്ഷെ പുറത്തെത്തിയപ്പം അച്ഛനെ കാണുന്നില്ല. അപ്പോൾ കുട്ടി ആകെ കൺഫ്യൂഷനായി. എന്താപ്പോ ചെയ്യുക? അച്ഛനില്ലാതെ എനിക്കെങ്ങനെ വീട്ടിലേക്ക് പോവാ? ഞാനിതുവരെ തനിച്ചൊന്നും ചെയ്തിട്ടില്ലല്ലോ. അങ്ങനെയാണ് നമുക്ക് ഒരു കുറച്ചുണ്ട് ഏജ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒരാൾ സഹായത്തിനുണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നും. പക്ഷെ ആരും സഹായത്തിനുണ്ടാവണം എന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സമയത്താണ് ഇപ്പൊ ഈ കുട്ടി നിൽക്കുന്നത്. അവന് വീട്ടിലേക്ക് പോയേ പറ്റുള്ളൂ, പക്ഷെ അവൻ്റെ അച്ഛൻ അവൻ്റെ കൂടെ ഇല്ല. അപ്പൊ അവൻ എന്താ ചെയ്തെന്നറിയോ? അവൻ ഒറ്റക്ക് നടക്കാൻ തീരുമാനിച്ചു വീട്ടിലേക്ക്. അവന് വഴി അറിയോ എന്നൊന്നുമില്ല, അവൻ ഒറ്റക്ക് നടക്കാൻ തീരുമാനിച്ചു. ആ ഒരു സമയത്താണ് നമ്മുടെ കഥ ട്വിസ്റ്റ് ആവുന്നത്. അവൻ പുറത്തെത്തിയ സമയത്ത് അവൻ വന്നപ്പോഴുള്ള കാഴ്ചകളൊന്നല്ല പുറത്തുള്ളത്. വന്ന
സമയത്ത് നല്ല പ്രകൃതി സുന്ദരമായ കാഴ്ചകളായിരുന്നു അവൻ്റെ മുന്നിലുണ്ടായിരുന്നത്. നല്ല കള്ളിമുൾച്ചെടികളും അതേപോലെ തന്നെ എന്താ വയലേലകളും ഒക്കെ നിറഞ്ഞ ഈന്തപ്പന തോട്ടങ്ങളൊക്കെ നിറഞ്ഞ നല്ല മനോഹരമായ പ്രകൃതിയായിരുന്നു അവൻ വരുന്ന സമയത്തുണ്ടായിരുന്നത്. എന്നാൽ പോകുന്ന സമയത്തോ അവിടെ ഫുള്ള് വലിയ വലിയ റോഡുകൾ വന്നിരിക്കുന്നു, വലിയ ബിൽഡിങ്ങുകൾ വന്നിരിക്കുന്നു, റോഡുകൾക്കരികിൽ മാലിന്യ കൂമ്പാരങ്ങൾ നിറഞ്ഞിരിക്കുന്നു, എങ്ങും ജനങ്ങളുടെ തിക്കും തിരക്കും ബഹളമൊക്കെ, ആകപ്പാടെ ട്രാഫിക്ക്. സോ ഇവനെ പുറത്തെത്തി വീണ് ആകെ കൺഫ്യൂസ്ഡായി. ഒരു ഒരു ചെറിയൊരു സമയം കൊണ്ട് ഇത്രയും മാറ്റങ്ങളോ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് അവന് കൺഫ്യൂഷൻ ആവുകയാണ്. ശരിക്കും അവനല്ല കൺഫ്യൂഷൻ ആവേണ്ടത്, ഇവിടെ സംഭവം എന്താണെന്ന് വിചാരിച്ചാൽ കാലം ആരെയും കാത്തു നിൽക്കാതെ അങ്ങനെ സ്പീഡിൽ കടന്നു പോകുമെന്നുള്ളത്, ഒരു മനുഷ്യന്റെ ജീവിതം പെട്ടെന്ന് പെട്ടെന്ന് മാറി വരുമെന്ന് എഴുത്തുകാരൻ നമുക്ക് ഈ ഒരു സംഭവത്തിലൂടെ കാണിച്ചതിലാണ്. അതായത് ഈ കുട്ടി പകൽ സമയത്ത് സ്കൂളിലേക്ക് പോകുന്നു, സ്കൂളിൽ വെച്ചിട്ട് ആ കുട്ടി മെച്ചുവേർഡ് സ്റ്റേജിലേക്ക് എത്തുന്നു, സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ തന്നെ ആ കുട്ടി എന്ത് ചെയ്യാണ്, ഒരു വൃദ്ധനായിട്ട് മാറുകയാണ്. അതായത് ഒരു ഗ്രാൻഡ് പേ ആയിട്ട് മാറുകയാണ്. നമുക്ക് എങ്ങനെ മനസ്സിലാവുന്ന പറയാം, കുട്ടി വയസ്സനായി എന്നുള്ളത്, അയാളിങ്ങനെ ഈ കുട്ടി റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അവിടെ ഫുള്ള് വാഹനങ്ങളാണ്. അപ്പോൾ എങ്ങനെ ക്രോസ് ചെയ്യുന്ന കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുമ്പോൾ ഒരു അവിടെ ഒരു ഇസ്തിരി ഇടുന്ന ഒരു കടയിൽ ഒരു പയ്യനുണ്ട്. ആ പയ്യൻ പാഞ്ഞു വന്നിട്ട് മുത്തശ്ശ ഞാൻ നിങ്ങളെ റോഡ് ക്രോസ് ചെയ്യാൻ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് അയാളുടെ കൈക്ക് പിടിക്കുന്നുണ്ട്. ആ സമയത്തോട് കൂടിയിട്ടാണ് നമുക്ക് മനസ്സിലാവുക ഇപ്പം പുറത്തു വന്നിരിക്കുന്ന, സ്കൂളിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത് കുട്ടിയല്ല ഒരു മുത്തശ്ശനാണെന്ന്. അപ്പോൾ രാവിലെ സ്കൂളിലേക്ക് പോയ ആൾ വൈകുന്നേരം വരുന്നത് മുത്തശ്ശനായിട്ട്, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം വരുന്നത് മുത്തശ്ശനായിട്ട്. അതെങ്ങനെ സംഭവിച്ചു? അത് സംഭവിക്കാറൊന്നുമില്ല, ഞാൻ പറഞ്ഞു ഇതൊരു സാങ്കല്പിക കഥയാണ്. സമയം ആരെയും കാത്തു നിൽക്കാതെ പെട്ടെന്ന് പോകുമെന്നുള്ള ഒരു ഒരു എന്ത് ചെയ്യണം, ഒരു തോന്നൽ നമുക്ക്, അല്ലെങ്കിൽ ഒരു ഒരു എന്താ വിശ്വാസം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കഥ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് അത്ര ആ ഒരു സെൻസിലെടുത്താൽ മതി. അല്ലാതെ ഇതെന്താ ഇയാൾ എങ്ങനെ അത്ഭുത സിദ്ധിയുണ്ടോ, പെട്ടെന്ന് വൈകുന്നേരം ആയപ്പോൾ തന്നെ പുതിയ ബിൽഡിങ്ങുകൾ വന്നിരിക്കുന്നു, ഇയാൾക്ക് പ്രായമായി, എഴുത്തുകാരന് ഭ്രാന്തായോ, ഇങ്ങനൊന്നും വിചാരിക്കേണ്ട. ഈ കഥ ഇത്രയേ ഉദ്ദേശിക്കുന്നുള്ളൂ. മനുഷ്യൻ്റെ ജീവചക്രം എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നു അല്ലേ. പണ്ട് ഞാൻ 10-ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഓട്ടോഗ്രാഫ് എന്ന പരിപാടി ഉണ്ട്, ഇപ്പോഴും ഉണ്ട് അല്ലേ. ആ സമയത്ത് എനിക്കൊരു കൂട്ടുകാരി എഴുതി തന്നൊരു ഓട്ടോഗ്രാഫ് എനിക്ക് ഈ സമയത്ത് ഓർമ്മ വരികയാണ്. എന്താ, കാലം ആരെയും കാത്തു നിൽക്കാതെ വിസ്മൃതിയുടെ ചക്രവാളങ്ങളിലേക്ക് അകന്നു പോകുമ്പോഴും ഈ ഒരു കൂട്ടുകാരിയെ മറക്കാതിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ എഴുതി തന്നിട്ട്, അവളിപ്പോൾ എവിടെയാണ്, അവൾ ചിലപ്പം 10 ബെറ്റ് ഇവിടെ കിടക്കുന്നുണ്ടാവും, എന്തായാലും വേണ്ടിയില്ല. അപ്പം ഇതൊക്കെയാണ് മക്കളെ കാലത്തിൻ്റെ അവസ്ഥ, അതാരെയും കാത്തിരിക്കില്ല. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യുക, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ അപ്പം എൻജോയ് ചെയ്യണം. നമ്മുടെ ഈ ഓർമ്മകളിലെ നമ്മൾ ഓരോ ഘട്ടം കഴിയുമ്പോഴും നമുക്കുള്ള ഈ മെമ്മറീസ് മാത്രമായിരിക്കും നമുക്ക് നമ്മോടൊപ്പം ഉണ്ടാവുക. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു കഥ നൽകുന്ന മെസ്സേജ്. എന്നാൽ പിന്നെ മക്കളെ നമുക്ക് ചാപ്റ്റർ തുടങ്ങാം. അപ്പോൾ ഓരോ സെൻറ്റൻസും ഓരോ വേർഡ്സിൻ്റെയും അർത്ഥങ്ങൾ കൃത്യമായി പറഞ്ഞതുകൊണ്ടാണ് സാറ് ക്ലാസ് എടുക്കുക. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക, അതിങ്ങനെ കൃത്യമായിട്ട് ഒന്നുകിൽ നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും എഴുതിയെടുക്കുക. അത് അർത്ഥം പഠിക്കാനോ, അർത്ഥം പഠിച്ചാലും നമുക്ക് മാർക്ക് നേടാൻ പറ്റുള്ളൂ. അപ്പം പിന്നെ ഒരു കാര്യം കൂടി ഓർമ്മിക്കുകയാണ്, നമ്മൾ ഹിന്ദിയുടെ ചാപ്റ്റർ, ഫസ്റ്റ് ചാപ്റ്ററിലെ ജെറ്റ്പെട്ട് ഓർമ്മ എടുക്കേണ്ട, ഇത് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പ്ലേ ലിസ്റ്റിൽ നിങ്ങൾക്ക് SSLC അല്ല, Class 9 ഹിന്ദി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോൾഡർ കാണാം. ആ ഫോൾഡർ നോക്കിക്കഴിഞ്ഞാൽ മക്കൾക്ക് ആ വീഡിയോ കിട്ടും, ആ വീഡിയോ കാണാം. അപ്പോൾ നമ്മൾ ഇതുപോലെ എല്ലാ സബ്ജക്റ്റുകളുടെ വീഡിയോകളും ചെയ്തു വരും. ഇപ്പോൾ ഹിന്ദിയും ഇംഗ്ലീഷേ ചെയ്തു കഴിഞ്ഞിട്ടുള്ളൂ, ബാക്കിയുള്ള വീഡിയോസൊക്കെ നമ്മളിങ്ങനെ ഘട്ടമായിട്ട് ചെയ്യും. അപ്പോൾ ഡെയിലി നമ്മുടെ ചാനലിൽ നിങ്ങൾ ഫോളോ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ചാനലിൻ്റെ ബെല്ലൈക്കൺ ഒന്ന് കിണികിണി ബട്ടൺ ഒന്ന് ഞെക്കി പൊട്ടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ നോട്ടിഫിക്കേഷൻസൊക്കെ വരും, മറക്കണ്ട. അതേപോലെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് തുടങ്ങിക്കോ, നന്നായിരിക്കും. ഓക്കെ, നമുക്കൊരു സന്തോഷമാവും. അപ്പോൾ മക്കളെ തുടങ്ങാം. ഫസ്റ്റ് പാരഗ്രാഫ് ഇങ്ങനെ തുടങ്ങണം. നോക്ക്, ഐ പ്രൊസീഡഡ്. പ്രൊസീഡ് ചെയ്യാന്ന് പറഞ്ഞാൽ മുന്നോട്ട് പോകുമെന്നർത്ഥം, ഗോ ഫോർത്ത് അല്ലേ. അപ്പം ഞാൻ മുന്നോട്ട് നടന്നു. എങ്ങനെ? അലോങ് സൈഡ് മൈ ഫാദർ, എൻ്റെ ഫാദറിൻ്റെ കൂടെ. അലോങ് സൈഡ് എന്ന് പറഞ്ഞാൽ ആയിരിക്കും അല്ലേ, എൻ്റെ ഫാദറിൻ്റെ ഓരം ചേർന്ന് ഞാൻ ഇങ്ങനെ നടന്നു എന്നാണ് പറഞ്ഞത്. എങ്ങനെയാണ് നടക്കുന്നത്? ക്ലച്ചിങ് ഹിസ് റൈറ്റ് ഹാൻഡ്, അദ്ദേഹത്തിൻ്റെ റൈറ്റ് ഹാൻഡ് വലത് കയ്യിൽ ഇങ്ങനെ എന്ത് ചെയ്തു, ക്ലച്ച് ചെയ്തിട്ടുണ്ട്. ക്ലച്ച് കാരണം മുറുകെ പിടിക്കുക അല്ലേ. അപ്പം അച്ഛൻ്റെ വലത്തെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ, നമ്മളെപ്പോഴും മുറുകെ പിടിക്കുക, ടെൻഷനും പേടിയൊക്കെ ഉണ്ടാവുമ്പോളാണ് അല്ലേ. അപ്പം അച്ഛൻ്റെ കൈ ഇങ്ങനെ മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ നടക്കുകയാണ്. സോ ഹു ഇസ് ദ ഐ റെഫർ ടു ഹിയർ, ആരെയാണ് അവിടെ ഐ എന്ന് ഉദ്ദേശിക്കുന്നത്? ദ നറേറ്റർ, ദ ബോയ് അല്ലേ. സ്കൂളിലേക്ക് പോകുന്ന ഒരു കുട്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഇവിടെ ഐ എന്ന് ഉദ്ദേശിക്കുന്നത്. ആ കുട്ടിയാണ് നമുക്ക് കഥ പറഞ്ഞു തരുന്നത് അല്ലേ. ആ കുട്ടിയാണ് ഇനി തന്തായിട്ട് മാറണം, അത് വേറെ കാര്യം. സോ നോക്കേ, റണ്ണിങ് ടു കീപ്പ് അപ്പ് വിത്ത് ഹിസ് ലോങ് സ്ട്രൈഡ്സ്. അപ്പം ഹിസ് ലോങ് സ്ട്രൈഡ്സ്, ലോങ് സ്ട്രൈഡ് എന്ന് പറഞ്ഞാൽ നീണ്ട കാൽവെപ്പ്. അച്ഛൻ വലിയൊരു മനുഷ്യനാണല്ലോ അല്ലേ. അപ്പോൾ അച്ഛൻ ഇങ്ങനെ വലിയ കാലും വെച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ് വേഗത്തിൽ. സ്കൂളിലേക്ക് മോനെ പെട്ടെന്ന് കൊണ്ടുപോകണല്ലോ. മോനാണെങ്കിൽ ചെറിയ പയ്യനല്ലേ, 1-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പയ്യനാണ് അല്ലേ. അപ്പോൾ ആ പയ്യനെ ഫസ്റ്റ് ഡേ സ്കൂളിലേക്ക് കൊണ്ടുപോകുകയാണല്ലോ. അപ്പോൾ അച്ഛൻ്റെ കൈ പിടിച്ച് തൂങ്ങിയിട്ട് അച്ഛൻ്റെ വലിയ കാലടിൻ്റെ അടുത്തെത്താൻ വേണ്ടിയിട്ട് ഇവൻ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്, റണ്ണ് ചെയ്യണ്ടെന്നാണ് പറഞ്ഞത്. അച്ഛൻ നടക്കുകയാണ്, പക്ഷേ ഇവൻ അടുത്തെത്താൻ വേണ്ടിയിട്ട് ഇവൻ ഇങ്ങനെ ഓടുന്നുണ്ട് അല്ലേ. ചിലപ്പോൾ അങ്ങനെയാണ്, ചെറിയ കുട്ടികൾ കണ്ടില്ലേ, പാരൻസിൻ്റെ കൂടെ നടക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് എത്താൻ കഴിയില്ല, അപ്പോൾ അവർ ഓടും അല്ലേ. ദേ നോക്ക്, ഓൾ മൈ ക്ലോത്ത്സ്, എൻ്റെ വസ്ത്രങ്ങളെല്ലാം എന്താണ്, വേർ ന്യൂ, പുതിയതാണ്. അപ്പോൾ പുതിയ ഡ്രസ്സ്, നമുക്കറിയാം സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ പുതിയ യൂണിഫോം ഒക്കെ ഇട്ട് കണ്ടാൽ പോകുക അല്ലേ. ദ ബ്ലാക്ക് ഷൂസ്, അവൻ്റെ യൂണിഫോമിൻ്റെ പ്രത്യേകത എന്താ, നല്ല കറുത്ത ഷൂ ഉണ്ട്. അതേപോലെ ഗ്രീൻ സ്കൂൾ യൂണിഫോം ഉണ്ട്, സ്കൂൾ യൂണിഫോം. ഷർട്ടൊക്കെ എന്താ, നല്ല പച്ച നിറമുള്ളതാണ്. പിന്നെ അതേപോലെ ആൻഡ് ദ റെഡ് ടാർബൂഷ്. ടാർബൂഷ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക തൊപ്പിയാണ്.
ഇങ്ങനത്തെ ഞാൻ തോന്നുന്നുണ്ട്. ഒരു പ്രത്യേകം ഇങ്ങനെ ഒരു ഒരു എന്താ പറയുക, ഒരു കുറച്ച് നൂലൊക്കെ ഇങ്ങനെ പൊന്തിയിട്ടുള്ള ഒരു സിൽക്കിൻ്റെ ഒരു ഇതുകൊണ്ട് ഇങ്ങനെ ചുവന്ന ഒരു സിൽക്കിൻ്റെ എന്താണ് ഒരു തുണി കൊണ്ട് ഇങ്ങനെ മറച്ചിട്ടുള്ള ഒരു പ്രത്യേക തൊപ്പി, ഈജിപ്ഷ്യൻസ് അറേബ്യൻസ് ഒക്കെ ഈ അറേബ്യൻസ് അല്ലെങ്കിൽ ലബനീസ് ഒക്കെ ഇടുന്ന ഒരു പ്രത്യേക തരം തൊപ്പിയാണ്. ഓക്കെ, ഒരു ചുവന്ന നിറത്തിലുള്ള ആ തൊപ്പിയാണ് ടർബുഷ്. അപ്പോൾ ആ ഒരു ചുവന്ന തൊപ്പിയും അതേപോലെ തന്നെ പച്ച നിറത്തിലുള്ള യൂണിഫോമും പിന്നെ കറുത്ത ഷൂ ഒക്കെ ഇട്ടുകൊണ്ടാണ് ഈ പയ്യൻ നല്ല സുന്ദര കുട്ടപ്പനായിട്ടാണ് സ്കൂളിലേക്ക് പോകുന്നത്. ദെൻ മൈ ഡിലൈറ്റ് ഇൻ മൈ ന്യൂ ക്ലോസ്. അപ്പോൾ ഈ പുതിയ വസ്ത്രം ധരിക്കുമ്പോൾ ആർക്കായാലും ഒരു സന്തോഷം ഉണ്ടാവും അല്ലേ. അപ്പോൾ അവൻ്റെ ഡിലൈറ്റ്, അവൻ്റെ ആ സന്തോഷം ഉണ്ടല്ലോ, ഡിലൈറ്റ് എന്ന് പറഞ്ഞാൽ ഹാപ്പിനെസ് അല്ലെ, സന്തോഷം, ആ പുതിയ ഡ്രസ്സിലുള്ള അവൻ്റെ ആ സന്തോഷം എന്താണ്, ഹവവർ എന്നിരുന്നാലും വാസ് മിക്സ്ഡ് ഫോർ ദിസ് വാസ് നോ ഫീസ്റ്റ് ഡേ. അല്പം മിക്സ്ഡ് ആയിരുന്നു എന്നാണ് പറഞ്ഞത്, അതായത് സമ്മിശ്രമായിരുന്നു, അവന് പൂർണ്ണമായും ഹാപ്പിനെസ് ഉണ്ടായിരുന്നില്ല. കാരണം എന്താ, ദിസ് വാസ് നോട്ട് ഫീസ്റ്റ് ഡേ, ഇതൊരു ഫെസ്റ്റിവൽ ദിവസം ഒന്നായിരുന്നില്ല, പെരുന്നാളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കല്യാണ ദിവസമോ അങ്ങനെയുള്ള ഒരു ഫെസ്റ്റിവൽ ഡേ ഒന്നും ആയിരുന്നില്ല. പിന്നെ എന്തിനാ പുതിയ ഡ്രസ്സ് ഇരുന്നത് നോക്ക്, എന്താ, ബട്ട് ദ ഡേ ഓൺ വിച്ച് ഐ വാസ് ടു ബി കാസ്റ്റ് ഇൻ ടു സ്കൂൾ. ഈ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഞാൻ കാസ്റ്റ് ചെയ്യപ്പെടുന്ന ദിവസമാണ്. കാസ്റ്റ് ചെയ്യുന്ന എറിയല്ലേ, എന്നെ എറിയപ്പെടുന്ന ഒരു ദിവസമാണ്. എവിടേക്ക്? ഇൻ ടു ദ സ്കൂൾ, സ്കൂളിലേക്ക്. ഫോർ ദ ഫസ്റ്റ് ടൈം, എപ്പോ? ആദ്യമായിട്ട്. അപ്പോൾ ദ സ്കൂളിലേക്കുള്ള എൻ്റെ ഫസ്റ്റ് ഡേ ആണ്. അതുകൊണ്ട് തന്നെ സ്കൂളിനെ കുറിച്ച് ആലോചിക്കുന്നതുകൊണ്ട് കുട്ടിക്ക് അത്ര സന്തോഷമില്ല. പക്ഷേ പുതിയ ഡ്രസ്സൊക്കെ ഇടുന്ന ആലോചിക്കുമ്പോൾ ഒരു ചെറിയ സന്തോഷമുണ്ട്. അപ്പോൾ ശരിക്കും ഒരു മിക്സ്ഡ് ഫീലിംഗ് ആണ് ഈ ഫസ്റ്റ് ഡേയിൽ കുട്ടിക്ക് അനുഭവപ്പെടുന്നത്. ഓക്കെ അല്ലേ മക്കളെ. ഇനി നമുക്ക് നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് കടക്കാം. ശ്രദ്ധിക്കുക, അതായത് മൈ മദർ, അതായത് ഈ കുട്ടി അച്ഛൻ്റെ കൂടെയാണല്ലോ പോണത്. അപ്പോൾ ഈ കുട്ടിയുടെ അമ്മ എന്ത് ചെയ്യാണ്? മദർ സ്റ്റുഡ് അറ്റ് ദ വിൻഡോ, അവിടെ ജനല വീടിൻ്റെ ജനലിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അമ്മ വാച്ചിങ് അസ്, ഞങ്ങളെ നോക്കിക്കൊണ്ട്, അതായത് ഈ കുട്ടിയും അച്ഛനും കൂടി ഇങ്ങനെ സ്കൂളിലേക്ക് പോകുന്നത് നോക്കിക്കൊണ്ടാണ് അമ്മ നിൽക്കുന്നത്. ആൻഡ് ഐ വുഡ് ടേൺ ടുവാർഡ് ഹെർ, ഞാനാണെങ്കിൽ അച്ഛൻ്റെ കൈ പിടിച്ച് തിരക്കിട്ട് പോകുമ്പോൾ ഇങ്ങനെ ഇടക്കിടക്ക് അമ്മയുടെ നേരെ ടേൺ ചെയ്യുന്നുണ്ട്. ടേൺ ചെയ്യുന്ന തിരിയല്ലേ, അമ്മയുടെ നേർക്ക് തിരിഞ്ഞ് നോക്കുന്നുണ്ട്. ഫ്രം ടൈം ടു ടൈം ഇടക്കിടക്ക് നോക്കുന്നുണ്ട്. എന്തിനാ? അപ്പീലിംഗ് ഫോർ ഹെൽപ്പ്. അപ്പീലിംഗ് പറഞ്ഞാൽ എന്താ? സഹായം ചോദിക്കുക അല്ലേ. ഒന്ന് എന്താ ചെയ്യുക, കേൺ അപേക്ഷിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഫോർ ഹെൽപ്പ്, ഒരു സഹായത്തിന് വേണ്ടി അപേക്ഷിച്ചുകൊണ്ട്. അപേക്ഷിക്കുക എന്നൊക്കെ പറയും അപ്പീൽ ചെയ്യാൻ കേട്ടോ. ഒരു സഹായത്തിന് വേണ്ടി അപേക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ അമ്മേനോട്, അമ്മേ അമ്മേ ഞാനില്ല, അമ്മേ എന്നെ പിടിച്ചു നിർത്ത, അമ്മേ എന്നെ വിളിക്കുക, അമ്മേ എന്നുള്ള രീതിയിൽ അവനിങ്ങനെ ഇടക്കിടക്ക് പറയുന്നില്ലെങ്കിലും അമ്മയോട് ദയനീയമായിട്ട് അമ്മയെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം കുട്ടിക്ക് ഒട്ടും ഇഷ്ടമല്ല സ്കൂളിലേക്ക് പോകാൻ അല്ലേ. ദെൻ നോക്കെ, വി വാക്ക്ഡ് അലോങ് എ സ്ട്രീറ്റ്. അപ്പോൾ അവരൊരു തെരുവിലൂടെയാണ് ഇപ്പം നടക്കുന്നത്. ആ സ്ട്രീറ്റ് എങ്ങനെയാണ്? ലൈൻഡ് വിത്ത് ഗാർഡൻസ്, അവിടെ നിരനിരയായിട്ട് പൂന്തോട്ടങ്ങളുണ്ട്, നല്ല പൂച്ചെടികളുണ്ട്. പിന്നെന്താണ്, ഓൺ ബോത്ത് സൈഡ്സ്, രണ്ട് സൈഡുകളിലും എന്തുണ്ട്? വേർ എക്സ്റ്റെൻസീവ് ഫീൽഡ്സ്. ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയൽ എന്നാണ് അർത്ഥം അല്ലേ. ഒരുപാട് വയലുകളുണ്ട്. എങ്ങനെയുള്ള എക്സ്റ്റെൻസീവ്, നീണ്ടു പരന്ന് കിടക്കുന്ന വിശാലമായ വയലുകളുണ്ട്. വിത്ത് ക്രോപ്സ്, ആ വയലുകളിലൊക്കെ നിറച്ചും ക്രോപ്പുകൾ, വിളകളുണ്ട്. അപ്പോൾ വിളകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന, ധാന്യങ്ങൾ കൊണ്ടൊക്കെ നിറഞ്ഞിരിക്കുന്ന വിശാലമായ വയലുകൾ ഇരുവശങ്ങളിലുമുള്ള ഒരു വഴികളിലൂടെയാണ് ഇവരിങ്ങനെ പോകുന്നത്. ദെൻ പിന്നെ വേറെ എന്തൊക്കെയാണുള്ളത് അവിടെ? പ്രിക്ലി പിയേഴ്സ് ഉണ്ട്. പ്രിക്ലി എന്ന് പറഞ്ഞാൽ മുൾച്ചെടി എന്നാണ്. നമ്മളെ കള്ളി മുൾച്ചെടിയെ കള്ളി, അങ്ങനത്തെ മുൾച്ചെടികൾക്കാണ് പ്രിക്ലി എന്ന് പറയുക. പ്രിക്ലി പിയേഴ്സ് എന്ന് പറഞ്ഞാൽ പിയർ എന്ന് പറഞ്ഞ ഒരു പഴമുണ്ട്. ആ പിയർ പഴങ്ങൾ പൂത്ത് നിൽക്കുന്ന എന്താ കള്ളി മുൾച്ചെടി എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങൾ കള്ളിച്ചെടി എന്ന് ഉദ്ദേശിച്ചാൽ മതി. അപ്പോൾ കള്ളി മുൾച്ചെടികളുണ്ട്. പിന്നെ ഹെന്ന ട്രീസ്, മൈലാഞ്ചി മരങ്ങളുണ്ട്. പിന്നെ അതേപോലെ തന്നെ ആൻഡ് എ ഫ്യൂ ഡേറ്റ് പാംസ്. ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഈന്തപ്പന അല്ലേ, ഈന്തപ്പനകളുണ്ട്. അതായത് കാരക്ക മരങ്ങൾ, ഈജിപ്തിലാണല്ലോ അല്ലേ. അപ്പോൾ കാരക്ക മരങ്ങളും അതേപോലെ തന്നെ കള്ളിമുൾച്ചെടികളും പിന്നെ മൈലാഞ്ചി മരങ്ങളും പിന്നെ വിളകൾ നിറഞ്ഞു നിൽക്കുന്ന പാടങ്ങളൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു നല്ല മനോഹരമായ പ്രകൃതിയിലൂടെയാണ് ഇവരെന്ത് ചെയ്യുന്നത്, സ്കൂളിലേക്ക് പോകുന്നത്. നല്ല രസമായിരിക്കും അല്ലേ. ഇന്നിപ്പോൾ നമുക്ക് ഇതൊക്കെ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, വയലുകളൊക്കെ കാണാൻ അല്ലേ. കാരണം കാലം മാറി മക്കളെ, കാലം മാറി. ഇനിയിപ്പോൾ എന്താ നമുക്ക് നോക്കാം, അടുത്ത പാരഗ്രാഫിൽ എന്താ അവിടെ സംഭവിക്കണതെന്ന്. അപ്പോൾ കുട്ടി പോകുന്ന സമയത്ത് ചോദിക്കുകയാണ്, വൈ സ്കൂൾ, എന്തിനാ സ്കൂളിൽ പോണേ? ആരോട്? അപ്പോൾ ഈ കുട്ടിക്ക് ഇങ്ങനെ എട്ടങ്ങേറാവുണ്ട് അല്ലേ സ്കൂളിൽ. അപ്പോൾ അവസാനം അച്ഛനോട് സഹിക്കാൻ പറ്റാതെ ചോദിക്കുകയാണ്, ഐ ചലഞ്ച്ഡ് മൈ ഫാദർ ഓപ്പൺലി. ഞാൻ അച്ഛനോട് തുറന്ന് ചോദിച്ചു എന്നാണ് പറഞ്ഞത്. ചലഞ്ച് ചെയ്യാൻ വെല്ലുവിളിക്കാന്നല്ലേ. അവസാനം രണ്ടും കൽപ്പിച്ച് അച്ഛനോട് ചോദിച്ചു, എന്തിനാ സ്കൂളിൽ പോകണമെന്ന് ചോദിച്ചു. അപ്പം ഐ എന്താ ഷാൾ നെവർ ഡു എനിത്തിങ് ടു അനോയ് യു. കുട്ടി ചോദിക്കുകയാണ്, ഞാൻ ഇതുവരെ ഒന്നും അനോയ് ചെയ്യുന്നതായിട്ട്, അനോയ് ചെയ്യാതെ ദേഷ്യം പിടിപ്പിക്കുക, നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കുന്നതായിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അതായത് ഇതുവരെ നിങ്ങളെ ഞാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടില്ലല്ലോ അച്ഛാ, പിന്നെ എന്തിനാ എന്നെങ്ങനെ സ്കൂളിൽ കൊണ്ടുപോകണത്? അപ്പം കുരുത്തക്കേട് കളിക്കുന്ന കുട്ടികളെ കൊണ്ടുപോയിടുന്ന എന്തോ സ്ഥലമായിട്ടാണ് സ്കൂളിനെ കുട്ടി മനസ്സിലാക്കിയത്. ചില ആളുകളൊക്കെ പേരൻസൊക്കെ അങ്ങനെ കുട്ടികളെ പേടിപ്പിക്കില്ലേ, നീ കച്ചറ കളിച്ചാൽ നിന്നെ ബോർഡിങ് കൊണ്ടുപോയാക്കും, സ്കൂളിൽ കൊണ്ടുപോയിടും, അംഗൻവാടി കൊണ്ടുപോയിടുന്നൊക്കെ പേടിപ്പിക്കുക. അപ്പോൾ ഈ കുട്ടിയുടെ മനസ്സിലും അങ്ങനെ എന്തോ ഒരു ചിന്ത വന്നുപോയി. എന്താ കുരുത്തക്കേട് കളിക്കുന്ന കുട്ടികളെ, എന്തെങ്കിലും കുഴപ്പക്കാരായ കുട്ടികളെ കൊണ്ടുപോയിടുന്ന സ്ഥലമാണ് സ്കൂൾ, ഒരു ജയിലാണെന്നൊക്കെ ഒരു ഫീലിംഗ് ഈ കുട്ടിക്ക് ഉണ്ടാവുകയാണ്. അതാണ് കുട്ടി ചോദിച്ചത്, എന്താ ഞാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ എന്നെ സ്കൂളിൽ കൊണ്ടുപോകണമെന്ന് നിൽക്കുകയാണ്. അപ്പോൾ അതിന് അച്ഛൻ എന്താ മറുപടി പറയുന്നത്, ഐ ആം നോട്ട് പണിഷിങ് യു, ആം ഐ?
എന്താ പറയുന്നത്, ഞാൻ നിന്നെ പണിഷ് ചെയ്യുന്നല്ല മോനെ. അങ്ങനെയാണോ? അങ്ങനെയൊന്നുമല്ല. എന്നിട്ട് പറയണത് ലാഫി, അപ്പൊ ചിരിച്ചുകൊണ്ട് അത് പറഞ്ഞേ, മോനെ ഞാൻ നിന്നെ പണിഷ് ചെയ്യുന്നല്ലടാ. എന്നിട്ടെന്താ, സ്കൂൾ ഈസ് നോട്ട് എ പണിഷ്മെന്റ്. ഈ സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ശിക്ഷയൊന്നുമല്ല, നീ പേടിക്കണ്ട. എന്നെന്താ, ഇറ്റ് ഈസ് ദ ഫാക്ടറി. സ്കൂൾ എന്ന് പറഞ്ഞാൽ ഒരു ഫാക്ടറിയാണ്. ഫാക്ടറി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലമല്ലേ. അപ്പോൾ സ്കൂളിൽ എന്താണ് ഉണ്ടാക്കുന്നത്? ഉച്ചക്ക് ചോറ, കഞ്ഞ, അതെല്ലാം സംഗതി. സ്കൂൾ ഈസ് എ ഫാക്ടറി. എന്താ, ദാറ്റ് മേക്സ്, അവിടെ എന്താ ഉണ്ടാക്കുന്നത്? യൂസ്ഫുൾ പീപ്പിൾ ഔട്ട് ഓഫ് ചിൽഡ്രൻ. കുട്ടികളിൽ നിന്ന്, ഔട്ട് ഓഫ് ചിൽഡ്രൻ, കുട്ടികളിൽ നിന്ന് ഉപകാരപ്രദമായ ആളുകളെ, യൂസ്ഫുൾ പീപ്പിളിന് ഉണ്ടാക്കുന്ന ഫാക്ടറിയാണെന്ന്. സംഗതി സത്യമല്ലേ? നമുക്കറിയാം ഒരു സ്കൂൾ ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്നുണ്ടായിരിക്കും അല്ലേ. അതിൽ ഈ പഠനം പൂർത്തിയാക്കിയിട്ട് നൂറുകണക്കിന് കുട്ടികൾ ഓരോ വർഷവും ഓരോ സ്കൂളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങും. പത്താം ക്ലാസ് കഴിഞ്ഞിട്ടും പ്ലസ് ടു കഴിഞ്ഞിട്ടും ഒക്കെ പുറത്തേക്ക് ഇറങ്ങല്ലോ. ആ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അതിൽ ചില കുട്ടികൾ പരാജയപ്പെട്ടുകൊണ്ടായിരിക്കും പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടാവുക. അവർ ചിലപ്പോൾ എന്താണ്, ടീച്ചേഴ്സ് പറഞ്ഞത് കേൾക്കാതെ, പേരൻസ് പറഞ്ഞ് കേൾക്കാതെ, തൻ്റെ സഹപാഠികളോടൊക്കെ വഴക്കിട്ടിട്ട്, അതേപോലെ തന്നെ എന്ത് വേണ്ടാത്ത രീതിയിൽ വല്ല ലഹരി എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടും വല്ല കുറ്റകൃത്യങ്ങളിലൊക്കെ പെട്ടുകൊണ്ടും പഠിക്കാതെയും തോറ്റുകൊണ്ടും ഒക്കെ വളരെ മോശക്കാരായിട്ട് ചിലപ്പോൾ ചില കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങും. എന്നാൽ ചില കുട്ടികളൊക്കെ നന്നായി പഠിച്ച് ടീച്ചർമാരും പേരൻസൊക്കെ പറഞ്ഞ പോലെ നന്നായി പഠിച്ച് നല്ല ഫ്രണ്ട്സിനെയൊക്കെ ഉണ്ടാക്കി നന്നായിട്ട് സ്കൂൾ ജീവിതമൊക്കെ എൻജോയ് ചെയ്ത് നല്ല മാർക്കോട് കൂടി പാസ്സായിട്ടൊക്കെ പുറത്തേക്ക് വരും. അങ്ങനെയുള്ള കുട്ടികൾ, നല്ല നല്ല ബിഹേവിയറൊക്കെ പഠിച്ച് നല്ല സ്വഭാവത്തോട് കൂടിയിട്ട് പുറത്ത് വരുന്ന കുട്ടികൾ എന്താ ചെയ്യുക? അവർ സമൂഹത്തിന് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്യും അല്ലേ. അവർ അവരുടെ അറിവുകൾ സമൂഹത്തിന് വേണ്ടി ഉപയോഗിക്കും, അവർ നന്നായി ജോലി ചെയ്യും, കുടുംബത്തെ പോറ്റും, സമൂഹത്തിന് ഉപകാരം ചെയ്യും അല്ലേ. അപ്പോൾ സ്കൂളുകൾ എന്ന് പറഞ്ഞാൽ നല്ല കുട്ടികളെ വളർത്തിയെടുക്കുന്ന ഒരു ഫാക്ടറിയാണ്. അപ്പോൾ നമുക്കറിയാം ഏത് കമ്പനിയിലായാലും എന്ത് പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോഴും കുറച്ച് പ്രൊഡക്റ്റൊക്കെ കേടുന്നു, എല്ലാം നല്ലതാവണമെന്നില്ലല്ലോ അല്ലേ. ഇപ്പോൾ ഒരു ഡ്രസ്സ് ഉണ്ടാക്കുന്ന കമ്പനിയാണെങ്കിൽ ഒരു 100 ഡ്രസ്സ് ഉണ്ടാക്കിയാൽ ഒരു 5-10 ഡ്രസ്സൊക്കെ ചിലപ്പോൾ കേടുന്നു, കീറിപ്പോവും, അവിടെ എവിടെയും കൊളുത്തിയപ്പം ചളിയാവും. അപ്പോൾ അതൊക്കെ എടുത്ത് ഒഴിവാക്കും അല്ലേ. അതേപോലെ തന്നെയാണ് സ്കൂള്. കുറേ കുട്ടികളെ എന്ത് ചെയ്യും? പഠിപ്പിക്കും, എല്ലാവർക്കും നല്ലപോലെ അറിവെടുക്കും. ചില കുട്ടികൾ എന്താവും? കേടു വരും അല്ലേ. ഇപ്പോൾ ചീഞ്ഞ മീനൊക്കെ മാറി അല്ലേ. നിങ്ങളങ്ങനെ ആവരുത് കേട്ടോ. നിങ്ങൾ നന്നായിട്ട് പഠിക്കണം, എല്ലാവരും നല്ല അടിപൊളിയായിട്ട് വരണം കേട്ടോ. അതിനുള്ള എല്ലാവർക്കും നല്ല വിദ്യാഭ്യാസം തരുന്നത്. സോ നോക്ക്, ഡോണ്ട് യു വാണ്ട് ടു ഗ്രോ? എന്നിട്ട് ഈ കുട്ടിയോട് ചോദിക്കുകയാണ്, നിനക്ക് വളരണ്ടടാ, വളരാൻ ബോൺവിറ്റ കഴിച്ചാൽ പോരെ അല്ലേ. ഞങ്ങളുടെ കാലത്ത് അങ്ങനെയാണ്, ബോൺവീറ്റ് അല്ല, ബൂസ്റ്റ് അല്ലേ. ആ ബൂസ്റ്റ് കഴിച്ചാൽ വളരും എന്നായിരുന്നു. എന്തായാലും ഞാനൊന്നും അധികം വളർന്നിട്ടില്ല. എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ നോക്ക്, ഐ വാസ് നോട്ട് കൺവിൻസ്ഡ്. കൺവിൻസ് ചെയ്യാൻ ബോധ്യപ്പെടുക അല്ലേ. അപ്പോൾ ഈ കുട്ടിയോട് അച്ഛൻ പറഞ്ഞു, എന്താ, ഞാൻ നിന്നെ പണിഷ് ചെയ്യല്ല, നിനക്ക് വലിയൊരു ഗുണമുണ്ടാവും സ്കൂളിലേക്ക് വന്നാൽ, നിനക്ക് പുതിയൊരു ജീവിതമാണ് സ്കൂൾ എന്ന് പറഞ്ഞാൽ, നല്ല നല്ല ആളുകൾ ഉണ്ടാക്കുന്ന ഫാക്ടറിയാണെന്നൊക്കെ അച്ഛനങ്ങനെ ഉപദേശമല്ലോ. പക്ഷേ അതൊന്നും കുട്ടിക്ക് ബോധ്യപ്പെട്ടില്ല എന്നാ പറഞ്ഞത്. ഐ വാസ് നോട്ട് കൺവിൻസ്ഡ്, എനിക്കതൊന്നും അങ്ങനെ ബോധ്യപ്പെട്ടില്ല, അത്ര കണ്ട് ബോധ്യപ്പെട്ടില്ല. കുട്ടിയുടെ മനസ്സിലെ വിശ്വാസം അപ്പോഴും സ്കൂൾ എന്ന് പറഞ്ഞാൽ എന്തോ ഡേഞ്ചർ സാധനമാണെന്നാണ്. Then okay, I didn't believe, ഞാൻ വിശ്വസിക്കുന്നില്ല അല്ലെങ്കിൽ വിശ്വസിച്ചില്ല. എന്താ, there was really any good to be had in tearing me away from the intimacy of my home and throwing me into this building. അതായത് വീടിന്റെ ഇന്റിമസിയിൽ നിന്ന്, ഇന്റിമസി എന്ന് പറഞ്ഞാൽ എന്താണ്, അടുപ്പല്ലേ. ആ വീട്ടിലെ അച്ഛനും അമ്മയും എല്ലാവരും കൂടിയുള്ള ഒരു ഇന്റിമസി ഉണ്ട്, ഒരു അടുപ്പമുണ്ട്. ആ അടുപ്പത്തിൽ നിന്ന്, വീട്ടിലെ ആ ഒരു സമാധാന അന്തരീക്ഷത്തിൽ നിന്ന്, സ്നേഹാന്തരീക്ഷത്തിൽ നിന്ന് എന്നെ ടിയർ ചെയ്തിട്ട്, പിടിച്ച് പാലിച്ച് പറിച്ചെടുത്തിട്ട്, എന്താ ടിയർ ചെയ്യാൻ കീറുക അല്ലേ, ഇവിടെ വലിച്ച് പറിച്ചെടുക്കാൻ തന്നെ. കാരണം കുട്ടിക്ക് അമ്മേൻ്റെ അടുത്ത് നിന്നൊന്നും വരാൻ ഒട്ടും ഇഷ്ടം ഉണ്ടാവില്ല. അവിടെ നിന്ന് പിടിച്ച് വലിച്ചിട്ടായിരിക്കും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടാവും അല്ലേ. അങ്ങനെയല്ല കുട്ടികളെ കൊണ്ടുവരിക. അപ്പോൾ അവിടെ നിന്ന് പറിച്ചെടുത്താൽ വീട്ടിലെ നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് എന്നെ പിടിച്ചെടുത്തിട്ട് എവിടേക്ക്, ത്രോയിങ് ഇൻ ടു ദിസ് ബിൽഡിംഗ്, ഈ ഒരു കെട്ടിടത്തിലേക്ക് എന്നെ ത്രോ ചെയ്യുക, വലിച്ചെറിയുന്നതിൽ അത്ര ഗുഡ് ഉണ്ട്, അത്ര നല്ല കാര്യങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ സ്കൂളിലേക്ക് ഇങ്ങനെ വീട്ടിൽ നിന്ന് ഒരാളെ വീട്ടിൽ മര്യാദയ്ക്ക് കുത്തിരിക്കുന്ന ഒരു കുട്ടീനെ പിടിച്ചിട്ട് സ്കൂളിൽ കൊണ്ടുവരണമെങ്കിൽ അത്ര വലിയ നല്ല കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നിങ്ങൾക്ക് ഇപ്പോഴും തോന്നുന്നുണ്ടാവും അല്ലേ. അതങ്ങനെയാണല്ലോ, മടിയന്മാർക്ക് എപ്പോഴും തോന്നും. സോ നോക്കേ, ഇറ്റ് ലുക്ക്ഡ് ലൈക്ക് സം ഹ്യൂജ് ഹൈ വാൾഡ് ഫോർട്ടസ് സ്റ്റേൺ ആൻഡ് ഗ്രിം. അപ്പോൾ സ്കൂളിന് ഈ കുട്ടി മനസ്സിൽ വെച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കാരണം ഇതെങ്ങനെയാ, വിശ്വാസം എങ്ങനെയാ? സ്കൂൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ലുക്ക്ഡ് ലൈക്ക്, അതിങ്ങനെയാണ് തോന്നപ്പെടുന്നത്. എങ്ങനെ, സം ഹ്യൂജ്, ഒരു വലിയ ഹൈ വാൾഡ്, വലിയ മതിലുകളോട് കൂടി, ഉയരമേറിയ മതിലുകളോട് കൂടിയ ഒരു ഫോർട്ടസ്, ഒരു കോട്ടയെ പോലെയാണ് ഈ ഒരു സ്കൂളിനെ കണ്ടിരിക്കുന്നത്. അപ്പോൾ കോട്ടക്കുള്ളിലെ രാക്ഷസന്മാരായിട്ടുള്ള അല്ലെങ്കിൽ കാവൽക്കാരൊക്കെ ആയിരിക്കും അവിടുത്തെ ടീച്ചർമാരൊക്കെ അല്ലേ. അപ്പോൾ ഒരു വലിയ മതിലുകളോട് കൂടിയ ഒരു കോട്ട, അതും എങ്ങനെയുള്ള സ്റ്റേൺ ആൻഡ് ഗ്രിം, ഭയങ്കര കർശനമായ, സ്റ്റേൺ എന്ന് പറഞ്ഞാൽ കർക്കശമായ, കർശനമായ എന്നൊക്കെ പറയില്ലേ, ഭയങ്കര കാർക്കശ്യങ്ങളുള്ള ഗ്രിം, അത്ര അട്രാക്റ്റീവ് ഒന്നല്ലാത്ത, അതേപോലെ തന്നെ ഭയങ്കര എന്താണ്, ഭയങ്കര കഠിനമായിട്ടുള്ള ഒരു വൃത്തികെട്ട സ്ഥലം അല്ലേ. അതാണ് ഈ കുട്ടിയുടെ കൺസെപ്റ്റിൽ സ്കൂൾ. എന്നാൽ ശരിക്കും അങ്ങനെയാണോ മക്കളെ? അല്ലല്ലോ, സ്കൂൾ നല്ല അടിപൊളിയിലടാ. ഓക്കെ, അത് ഞങ്ങളെപ്പോലെ സ്കൂൾ കഴിഞ്ഞ് വന്ന് കുറേ കാലം കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് സ്കൂളിനോട് പ്രണയം വരിക. ഇപ്പോൾ സ്കൂളിൽ പോകാനൊക്കെ നിങ്ങൾക്ക് മടി ഉണ്ടാവും, ഇഷ്ടം ഉണ്ടാവില്ല. ടീച്ചർമാരെ കണ്ടാൽ രണ്ട് കൊമ്പക്കളെ ഡാങ്ക് നീന്തി കുട്ടൂസൻ്റെ
അധ്യാപകന്മാരത്തെ ആൾക്കാരൊക്കെ ആയിട്ട് നിങ്ങൾക്ക് തോന്നും, പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ പോലത്തെ അധ്യാപകരോടൊക്കെ നിങ്ങൾക്ക് ഭയങ്കര പ്യാർ സ്നേഹമോ. ഓക്കെ, സോ ഓക്കെ, വെൻ വി അറൈവ്ഡ് അറ്റ് ദ ഗേറ്റ്, അങ്ങനെ അച്ഛനും മകനും മുന്തി തള്ളി തള്ളി കുറേ സ്ഥലത്ത് കൂടി പോയി അവസാനം സ്കൂളിൻ്റെ ഗേറ്റിലെത്തിയടാ. അങ്ങനെ ഗേറ്റിലെത്തിയപ്പോൾ വി കുഡ് സീ ദ കോട്ടിയാട്, സ്കൂളിൻ്റെ വലിയ മുറ്റം, കോട്ടിയാട് എന്ന് പറഞ്ഞാൽ മുറ്റം, ആ മുറ്റം ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. അതെങ്ങനെയാ, വാസ്റ്റ് ആൻഡ് ക്രാംഡ് ഫുൾ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ്, വാസ്റ്റ് വിശാലമായ മുറ്റമാണ്. അതും എങ്ങനെ ക്രാംഡ്, ക്രാം പറഞ്ഞാൽ കൂടി നിൽക്കുക, അവിടെ എന്താണ് ആകെപ്പാടെ ബഹളമാണ്, ഫുള്ള് തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ്, അതാണ് ക്രാംഡ് എന്ന് വെച്ചാൽ. എന്തുകൊണ്ടാണ് തിങ്ങി നിറഞ്ഞിരിക്കുന്നത്? ഫുൾ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ്, കുറേ ആൺകുട്ടികളും പെൺകുട്ടികളും, അവിടെ ഒരുപാട് കുട്ടികളുണ്ട്, ആൺകുട്ടികളും പെൺകുട്ടികളായിട്ട്, ഇവരെ കൊണ്ട് തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഒരു ഗ്രൗണ്ട്, സ്കൂൾ ഗ്രൗണ്ടിലേക്കാണ് ഇവർ എത്തുന്നത്. എന്താ, ഗോ ഇൻ ബൈ യുവർ സെൽഫ്. അപ്പൊ അവിടെ തീട്ടി അച്ഛൻ വല്ലാത്തൊരു സാധനമാണ് കേട്ടോ. അച്ഛൻ എന്താ ചെയ്തത്, ഗേറ്റിന്റെ അവിടെ വന്നിട്ട് ഇനി പൊയ്ക്കോന്ന്, ഒറ്റക്ക് പൊയ്ക്കോന്ന് ആരോട്, ഈ കുട്ടിയോട് പറയാണ് അല്ലേ. ദെൻ സെഡ് മൈ ഫാദർ, എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞു, ഇനി നീ ഒറ്റക്ക് പോന്ന്, ഓക്കെ, നീ കഴിഞ്ഞ എല്ലാ കാര്യങ്ങളും നീ സ്വയം ചെയ്ത് പഠിക്കണം എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. ആൻഡ് ജോയിൻ ദം, എന്നിട്ട് ആ കുട്ടികളോടൊപ്പം ജോയിൻ ചെയ്യല്ലേ, ആ കുട്ടികളുടെ കൂടെയും അവരുടെ പേരൻസ് ഒന്നുമില്ല, അപ്പോൾ നീ വേഗം അകത്തേക്ക് പോയിട്ട് ആ കുട്ടികളുടെ കൂടെ കൂടിയെന്ന് പറയാണ്. ദെൻ പുട്ട് എ സ്മൈൽ ഓൺ യുവർ ഫേസ്, പോകുന്ന സമയത്ത് നീ എന്ത് ചെയ്തോ, മുഖത്തൊരു പുഞ്ചിരിയൊക്കെ വരുത്തിക്കട്ടോ, ഒന്ന് ചിരിക്കണം. അതായത് ഈ ടെൻഷൻ പിടിച്ചിട്ട് ആകെ വേജാറായ മുഖം കൊണ്ടല്ല പോവേണ്ടത്. എന്താ, ബി എ ഗുഡ് എക്സാമ്പിൾ ടു അതേഴ്സ്, മറ്റുള്ളവർക്ക് എപ്പോഴും ഒരു മാതൃകയാവണം. വോണ്ട് യു, അങ്ങനെയല്ലേ, നീ അങ്ങനെ ആവില്ലേ എന്ന് ചോദിക്കുകയാണ്. ഓക്കെ, ദെൻ ഐ ഹെസിറ്റേറ്റഡ്, അപ്പൊ അച്ഛൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകാൻ പറഞ്ഞെങ്കിലും ഐ ഹെസിറ്റേറ്റഡ്, ഐ ഡൗട്ടഡ്, എനിക്ക് ആകെ സംശയമായി, സന്ദേഹമായി, അല്ല ഞാൻ പോണോ, പോയി കഴിഞ്ഞാൽ ഒമ്മാരെല്ലാം കൂടി ചാടി കടിക്കോ, അതിനകത്ത് കുറെ ആൾക്കാരുണ്ടല്ലോ അല്ലേ. ദെൻ ആൻഡ് ക്ലങ് ടു ഹിസ് ഹാൻഡ്, അച്ഛൻ്റെ കയ്യിൽ തന്നെ ഞാൻ ക്ലിങ് ചെയ്യാൻ തൂങ്ങിയിരിക്കുക അല്ലേ, അപ്പൊ അച്ഛൻ്റെ കയ്യിൽ തന്നെ ഞാൻ ഇങ്ങനെ തൂങ്ങി പിടിച്ചിരുന്നു, വിട്ടില്ല, പിടുത്തം വിട്ടില്ല. ബട്ട് ഹി ജെന്റലി പുഷ്ഡ് മീ ഫ്രം ഹിം, പക്ഷെ അച്ഛൻ എന്ത് ചെയ്തു, വളരെ ജെന്റലി, വളരെ സൗമ്യമായിട്ട് എന്നെ പതുക്കെ ഇങ്ങനെ തള്ളി, അടപ്പടപ്പടപ്പടന്നിട്ട് എന്ത് ചെയ്തു, പതുക്കെ എന്നെ സ്നേഹത്തോടെ തള്ളി. പോണ വഴിക്ക് ഒരു ഉപദേശം കൂടി, ഉപദേശം കൊടുക്കാൻ ആർക്കും പറ്റുമല്ലോ അല്ലേ. ദെൻ എന്താ, ബി ബോൾഡ്, ധൈര്യം ഇരിക്കടാ, നോ പ്രോബ്ലം, ഒരു പ്രശ്നമില്ല, ഈ ധൈര്യമായിട്ട് ഇരിക്കുന്ന എന്താ, ടുഡേ യു ട്രൂലി ബിഗിൻ ലൈഫ്, ഇന്നാണ് നീ പുതിയ ജീവിതം ആരംഭിക്കുന്നത്, അപ്പം നിന്റെ യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്ന ഇന്നാണ്. കാരണം നമുക്കറിയാം ജീവിതത്തിൻ്റെ ഒരു ഘട്ടമാണ് സ്കൂളിലേക്ക് പോകുന്നത് അല്ലേ, അതുവരെ പാരൻസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് പാരൻസിനെ മാത്രം കണ്ടുകൊണ്ട് വീടിനകത്ത് മാത്രം ഒതുങ്ങി ജീവിച്ചിരുന്നൊരു കുട്ടി ഇനി പുതിയ കൂട്ടുകാരിലേക്കും, സ്വന്തമായി ഭക്ഷണം കഴിക്കണം, സ്വന്തമായി ബാത്റൂമിലേക്ക് പോകണം, സ്വന്തമായിട്ട് എന്ത് ചെയ്യണം, അവൻ്റെ കാര്യങ്ങൾ ചോദിച്ചു വാങ്ങണം, ഇങ്ങനെയൊക്കെയുള്ളൊരു അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു സമയമാണ് സ്കൂൾ ലൈഫ്. അതുവരെ എല്ലാം ചെയ്തു കൊടുക്കാനും വാരി കൊടുക്കാനും ഒക്കെ അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ടാവും അല്ലേ. പക്ഷേ ഇനി എല്ലാം അവൻ ഒറ്റയ്ക്ക് ചെയ്യണം, അപ്പോൾ പുതിയൊരു ജീവിതം നീ തുടങ്ങാൻ പോകണമെന്ന് പറയാണ്. ദെൻ യു വിൽ ഫൈൻഡ് മീ വെയിറ്റിംഗ് ഫോർ യു വെൻ ഇറ്റ് ഈസ് ടൈം ടു ലീവ്, ലീവ് ചെയ്യണ പോവല്ലേ, നിനക്ക് പോകേണ്ട സമയമാകുമ്പോൾ, അതായത് ഇവിടുന്ന് മടങ്ങേണ്ട സമയമാകുമ്പോൾ നിന്നെ ഞാനിവിടെ കാത്തിരിക്കും. ഓക്കെ, ഈ ഗേറ്റിൻ്റെ അടുത്ത് ഞാനുണ്ടാവും, പേടിക്കേണ്ട, അന്നേരം നമുക്ക് ഒന്നിച്ച് മടങ്ങാമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ ധൈര്യം കൊടുത്തിട്ട് അച്ഛൻ പോവുകയാണ് അല്ലേ. അപ്പോൾ മകൻ ഒരു ഒറ്റക്കായില്ലേ ആ സ്ഥലത്ത്, ഒറ്റക്കായി, ഇനി എന്തൊക്കെ സംഭവിക്കണേ നോക്ക്. ഐ ടുക്ക് എ ഫ്യൂ സ്റ്റെപ്സ്, അപ്പോൾ അച്ഛൻ പോയതിന് ശേഷം ഞാനിങ്ങനെ കുറച്ചടിങ്ങനെ മുന്നോട്ട് നടന്നു. ഓക്കെ, അങ്ങനെയാണല്ലോ, ടെൻഷനാണല്ലോ ഉണ്ടാവുക അല്ലേ, അങ്ങനെ നടന്നു. ദെൻ സ്റ്റോപ്പ്, എന്നിട്ട് അവിടെ നിന്നു. ഓക്കെ, ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ട്, പുറകിൽ അച്ഛനും ഇല്ല, ആരുമില്ല, എന്നെന്താ, ആൻഡ് ലുക്ക്ഡ് ബട്ട് സോ നത്തിങ്, എന്നിട്ട് നേരെ ഇങ്ങനെ നോക്കി, നേരത്തെ കുറേ കുട്ടികളെ കണ്ടില്ലേ, ഇപ്പം നോക്കിയപ്പോൾ ആരും കണ്ടില്ല. അതെന്താ, അത് വേറെ ഒന്നുകൊണ്ടല്ല, നമുക്കിപ്പോൾ കുറെ ഭയങ്കര ടെൻഷൻ ഉണ്ടാകുമ്പോൾ ഒന്നായിട്ട് ബ്ലാങ്ക് ആയി പോകില്ല, മൈൻഡും കണ്ണൊക്കെ ബ്ലാങ്ക് ആയി പോകില്ല, അപ്പോൾ ഈ കുട്ടി ആകെ ടെൻഷനായി, എന്ത് ചെയ്യണമെന്നറിയാതെ ടെൻഷനായി, ആ ടെൻഷൻ കാരണം അവരൊന്നും കാണാൻ കഴിയില്ല ഒരു സെക്കൻഡ് നേരത്തേക്ക്. ഇനി എന്താണ്, ദെൻ ദ ഫേസസ് ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് കെയിം ഇൻ ടു വ്യൂ, പിന്നെ പതിയെ പതിയെ അവിടെയുള്ള ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയൊക്കെ മുഖങ്ങൾ അവൻ്റെ മുന്നിലേക്ക് ഇങ്ങനെ തെളിഞ്ഞ് തെളിഞ്ഞ് വരികയാണ്. ഓക്കെ, ദെൻ ഐ ഡിഡിന്റ് നോ ദ സിംഗിൾ വൺ ഓഫ് ദം, അപ്പോൾ ഇവനിങ്ങനെ നോക്കി ഓരോരുത്തരോരുത്തരെ, പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന്, നമ്മൾ അങ്ങനെയല്ലേ, ഇത് കല്യാണത്തിന് പോകണമെങ്കിലും എവിടെ പോകണമെങ്കിലും നമ്മളൊന്നിങ്ങനെ അന്വേഷിക്കും, നമുക്ക് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന്, ഒരു ആശ്വാസമല്ലേ, പരിചയം നമുക്ക് അറിയാത്തൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് പരിചയമുള്ള ഒരാളെങ്കിലും കാണുമ്പോൾ നമുക്കൊരു സമാധാനം, ഹാവ് രക്ഷപ്പെട്ടു, ഒരാളെങ്കിലും ഉണ്ടല്ലോ എന്നെ അറിയണമെന്ന്. അപ്പോൾ ഈ കുട്ടിയും അതേപോലെ തന്നെ ആ സ്കൂൾ ഗ്രൗണ്ടിൽ ഇങ്ങനെ നോക്കുകയാണ്, ഓരോ കുട്ടികളെയും, എനിക്കറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന്, അങ്ങനെ അറിയാൻ ചാൻസ് ഇല്ല അല്ലേ, കാരണം ഇത്രയും ദിവസം വീടിനകത്തല്ലായിരുന്നോ. എന്താ, none of them knew me, എന്നെ അറിയുന്ന ആരും അവിടെ ഇല്ലായിരുന്നു. ഞാൻ എന്താ, I felt I was a stranger who had lost his way. Lost എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെടല്ലേ, ലോസ്റ്റ് ഹിസ് വേ എന്ന് പറഞ്ഞാല് വഴി മിസ്സായി അല്ലേ, അതായത് വഴിതെറ്റുക അല്ലേ, വഴിതെറ്റിയ ഒരു സ്ട്രേഞ്ചർ, ഒരു അപരിചിതനെ പോലെയാണ് എനിക്ക് എന്നെ തന്നെ തോന്നിയത്. അപ്പൊ എവിടുന്നോ വഴി തെറ്റിക്കാണ്ട് ഏതോ സ്ഥലത്തെത്തിയ ഒരുത്തനെ പോലെയാണ് ആ കുട്ടിക്ക് തോന്നിയത്. ബട്ട് ഗ്ലാൻസസ് ഓഫ് ക്യൂരിയോസിറ്റി, ഗ്ലാൻസസ് എന്ന് പറഞ്ഞാൽ നോട്ടങ്ങൾ നടത്തും, ലുക്സ് അല്ലേ, അപ്പൊ കുറെ നോട്ടങ്ങൾ, എങ്ങനെയുള്ള നോട്ടങ്ങൾ, ക്യൂരിയോസിറ്റി,
ആകാംക്ഷയോട് കൂടിയിട്ടുള്ള, ജിജ്ഞാസയോട് കൂടിയിട്ടുള്ള നോട്ടങ്ങൾ എന്ത് ചെയ്തു, വേർ ഡയറക്റ്റഡ് ടുവാർഡ് മീ, ഇവന് നേർക്ക് വന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ കുട്ടി ഇങ്ങനെ എല്ലാവരും നോക്കിയിട്ട് ഗേറ്റിൻ്റെ അടുത്ത് ഇങ്ങനെ അങ്കലാപ്പോട് കൂടി നിൽക്കുകയാണ്. അപ്പോൾ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ കുറേ ആൺകുട്ടികളും പെൺകുട്ടികളും ആകാംക്ഷയോട് കൂടിയിട്ട് അല്ലെങ്കിൽ ജിജ്ഞാസയോട് കൂടിയിട്ട് ഈ കുട്ടി എങ്ങനെ നോക്കുന്നുണ്ട്, ആഹാ പുതിയൊരുത്തനും കൂടി വന്ന് പെട്ടല്ലോ എന്നുള്ള ഭാഗത്തിൽ നോക്കാവൂ അല്ലേ. ദെൻ ഓക്കെ, ആൻഡ് എ ബോയ് അപ്രോച്ച്ഡ് ആൻഡ് ആസ്ക്ഡ്. അപ്രോച്ച് പറഞ്ഞാൽ സമീപിക്കുക. ആ സമയത്ത് കൂട്ടത്തിൽ ഒരു കുട്ടി, അവിടെ ഗ്രൗണ്ടിലുണ്ടായിരുന്ന ഒരു കുട്ടി ഈ നമ്മുടെ പയ്യൻ്റെ അടുത്തേക്ക് വന്നു, നറേറ്ററിൻ്റെ അടുത്തേക്ക് വന്നിട്ട് അവനോട് ചോദിക്കുകയാണ്, ഹു ബ്രോട്ട് യു, ബ്രിങ്ങിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ബ്രോട്ടിലെ, കൊണ്ടുവരിക. അപ്പോൾ ആരാ നിന്നെ കൊണ്ടുവന്നത്, നീ ഇവിടേക്ക് ആരുടെ കൂടെയാ വന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പം ഈ പയ്യൻ പറയണേ, മൈ ഫാദർ ഐ വിസ്പേർഡ്, അപ്പം ഞാൻ മന്ത്രിച്ചു. വിസ്പറിയാണ് മന്ത്രിക്ക് അല്ലേ, ഞാൻ മന്ത്രിച്ചു പതുക്കെ പറഞ്ഞു എന്ത് എൻ്റെ അച്ഛനാ കൊണ്ടുവന്നതെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ആ കുട്ടി എന്താ പറയണേ, മൈ ഫാദർ ഇസ് ഡെഡ്, എൻ്റെ അച്ഛൻ മരിച്ചു പോയതാണ്. ആ കുട്ടി വളരെ സിമ്പിളായിട്ട് പറയണത്, ഹീ സെഡ് ക്വൈറ്റ് സിമ്പിളി അല്ലേ, വളരെ ശാന്തരായിട്ട് സിമ്പിളായിട്ട് പറയണ കുട്ടി എന്ത്, എൻ്റെ അച്ഛൻ മരിച്ചു പോയതാണ്. അപ്പോൾ ആ കുട്ടിയെ ചിലപ്പോൾ വേറെ ആരെങ്കിലും ആയിരിക്കും കൊണ്ടുവന്നിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ എന്തായാലും ആദ്യം തന്നെ പരിചയപ്പെട്ടത് ഒരു ഓർഫനെയാണ് അല്ലേ. ഇനി നോക്കി, അപ്പോൾ ഓരോ കുട്ടികളും പല ടൈപ്പ് ആളുകൾ ഉണ്ടാവും ജീവിതത്തിൽ നമ്മൾ പരിചയപ്പെടുന്നവരെന്ന് കാണിച്ചു തരാനാണ് ഇങ്ങനെ കൊടുക്കുന്നത് കേട്ടോ. ഞാൻ നോക്കി, ഐ ഡിഡ് ഇൻ നോ വാട്ട് ടു സേ, അപ്പം ഈ പയ്യനോട് എന്ത് പറയണം എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ആ കുട്ടി എന്നോട് പേര് ആരുടെ കൂടെയാണ് വന്നതെന്ന് വെച്ചു, പകരം ആ കുട്ടിയോട് എന്ത് ചോദിക്കണം എന്നൊന്നും ഇവൻ അറിയില്ല, അവനിങ്ങനെ ഓരോന്ന് പഠിച്ചു വരുന്നല്ലോ അല്ലേ. ദെൻ ദ ഗേറ്റ് വാസ് ക്ലോസ്ഡ്, ലെറ്റിംഗ് ഔട്ട് എ പിറ്റിയബിൾ സ്ക്രീച്ച്. പിറ്റിയബിൾ എന്ന് പറഞ്ഞാൽ ദയനീയമായ എന്നാണ്. സ്ക്രീച്ച് എന്ന് പറഞ്ഞാൽ അലർച്ച, കരച്ചിൽ എന്നൊക്കെ പറയാം. ഒരു ദയനീയമായ കരച്ചിൽ ശബ്ദത്തോട് കൂടിയിട്ട് ആ ഗേറ്റ്, സ്കൂളിൻ്റെ വലിയ ഗേറ്റ് ഉണ്ടല്ലോ, ആ ഗേറ്റ് ക്ലോസ് ആയി, അടഞ്ഞു. ഈ ദയനീയമായ കരച്ചിൽ എന്ന് പറഞ്ഞാൽ ഗേറ്റിൻ്റെ കരച്ചിലല്ല, ഗേറ്റ് അടഞ്ഞപ്പോൾ തന്നെ എന്തായി, ആ അവിടെയുള്ള കുട്ടികളെല്ലാവരും കൂടി കരഞ്ഞിട്ടുണ്ടാവും, അയ്യോ ഞങ്ങൾക്ക് പോണേ ഞങ്ങൾക്ക് പോണേ എന്ന് പറഞ്ഞ് കുട്ടികളൊക്കെ കരച്ചിലും മിശിലായിട്ടുണ്ടാവും അല്ലേ. അതാണ് ആ ഒരു കുട്ടികളുടെ കരച്ചിലാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഈ ഗേറ്റിലേക്ക് അപ്ലൈ ചെയ്തത് അല്ലേ. സോ ഓക്കെ, സം ഓഫ് ദ ചിൽഡ്രൻ, കൂട്ടത്തിൽ ചില കുട്ടികൾ എന്തായി, ബേസ്റ്റ് ഇൻ ടു ടീയേഴ്സ്, പൊട്ടിക്കരയാൻ തുടങ്ങി. ബേസ്റ്റ് ഇൻ ടു ടീയേഴ്സ്, കണ്ണുനീരിലേക്ക് പൊട്ടിത്തെറിച്ചു എന്ന് പറഞ്ഞാൽ പൊട്ടിക്കരയാൻ തുടങ്ങി. ദ ബെൽ റാങ് അങ്ങനെ ബെല്ലടിച്ചു, ആ മരണമണി മുടങ്ങി അല്ലേ. എ ലേഡി കെയിം അലോങ്, ഈ സ്കൂൾ ബെൽ എപ്പോഴാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പേടിയാവുക, നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കാൻ പറയുകയോ അല്ലെങ്കിൽ എക്സാം ഉണ്ടെന്ന് പറയുകയോ, അതില്ലെങ്കിൽ ഏതെങ്കിലും ടെറർ ആയിട്ടുള്ള ഏതെങ്കിലും മാഷ് നിങ്ങൾക്ക് ഹോംവർക്ക് ഒക്കെ ചെയ്യാതിരിക്കുന്ന സമയത്ത് കണക്ക് പീരീഡ് ഒക്കെ വരുമ്പോൾ ആ ബെല്ലൊക്കെ കണ്ടടിക്കുമ്പോൾ ഫസ്റ്റ് പീരീഡ് കണക്കൊക്കെ ആണെങ്കിൽ ആലോചിക്കുക, അന്നേരം ഇങ്ങനെ മരണമണി മുഴങ്ങണ മരങ്ങളെ നെഞ്ചിൽ പട പട്ടപ്പെട്ട, ഇപ്പം വരെയുള്ള കാലമാണ്, അയ്യോ അയ്യോ ഇപ്പം കിട്ടുമല്ലോ, ടപ്പട്ടപ്പ വെഞ്ചിൻ്റെ മേലെ കയറ്റിയിരുത്തും പുറത്താക്കും അല്ലേ. അപ്പോൾ ആ ടെൻഷൻ ഉണ്ടാവും. അപ്പം ചില സമയത്ത് നമുക്ക് ബെല്ലടിക്കുന്ന ഭയങ്കര ടെൻഷനായിരിക്കും, ചില സമയത്ത് ബെല്ലടിക്കുന്ന ഇഷ്ടമല്ല, ഇപ്പോൾ സ്കൂൾ വിടാൻ നേരത്തുള്ള ബെല്ലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം നിൽക്കാറ് അല്ലെങ്കിൽ കളിൻ്റെ പീരീഡ് അല്ലേ. സോ നോക്കെ, ഫോ എ ലേഡി കെയിം അലോങ് ഫോളോഡ് ബൈ എ ഗ്രൂപ്പ് ഓഫ് മെൻ. അങ്ങനെ ഇരിക്കെ സ്കൂളിൽ ബെല്ലൊക്കെ അടിച്ചതിന് ശേഷം ഇവരൊക്കെ ഇങ്ങനെ പുറത്ത് നിൽക്കല്ലേ, ആ സമയത്ത് ഒരു പെണ്ണും പിള്ള വന്നു, ഒരു ലേഡി വന്നു. ഓക്കെ, ആ ലേഡീൻ്റെ ബാക്കിലായിട്ട് ഫോളോഡ് ബൈ എ ഗ്രൂപ്പ് ഓഫ് മെൻ, കുറേ ആണുങ്ങളും വന്നു. അപ്പോൾ ആരാ ഈ ലേഡി, മേ ബി ആ സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് ആയിരിക്കും അല്ലേ. അപ്പോൾ അവരും കുറേ മാഷന്മാരും ആയിരിക്കും വന്നിട്ടുണ്ടാവുക. ഇവരെല്ലാവരും കൂടി കുട്ടികളുടെ അടുത്തേക്ക് വന്നു. ദ മെൻ ബിഗാൻ സോർട്ടിങ് അസ് ഇൻ ടു റാങ്ക്സ്, സോർട്ട് ചെയ്യാൻ തരംതിരിക്കാം. അപ്പോൾ ഈ വന്നിരിക്കുന്ന മനുഷ്യന്മാർ, അതായത് നമ്മുടെ ഈ മാഷന്മാരായിരിക്കാം, അവരെല്ലാവരും കൂടി ഈ കുട്ടികളെ എങ്ങനെ തരംതിരിക്കാം, അവരുടെ റാങ്ക് അനുസരിച്ച് തരംതിരിക്കാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ അവരോരോ ക്ലാസ്സുകളിലേക്കായിട്ട് ക്ലാസ്സുകളിലായിട്ട് മാറ്റാൻ തുടങ്ങി. ദിസ് ഈസ് യുവർ ന്യൂ ഹോം. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ആ സ്ത്രീ ഉണ്ടല്ലോ, ആ സ്ത്രീയാണ് ഹെഡ്മിസ്ട്രസ് ആയിരിക്കും അല്ലേ. അവർ സെഡ് ദ വുമൺ, ആ സ്ത്രീ പറയുകയാണെന്ത്, ഇതാണ് നിങ്ങളുടെ പുതിയ വീട്. ഓക്കെ, ദിസ് ഈസ് യുവർ ന്യൂ ഹോം, ഹിയർ ടു ദേർ ആർ മദേഴ്സ് ആൻഡ് ഫാദേഴ്സ്. നിങ്ങൾക്ക് വീട്ടിലെ അച്ഛനും അമ്മയും ഉള്ള പോലെ തന്നെ ഇവിടെയും നിങ്ങൾക്ക് അച്ഛനും അമ്മയൊക്കെ ഉണ്ട്, അച്ഛന്മാരും അമ്മമാരൊക്കെ ഉണ്ട്, ആരാ ടീച്ചേഴ്സ്. അപ്പോൾ ടീച്ചേഴ്സിനെ പാരൻസിനെ പോലെ കാണണമെന്നാണ് ഈ ടീച്ചർ പറഞ്ഞു കൊടുക്കുന്നത്, വളരെ സ്നേഹത്തോടെ പറഞ്ഞു കൊടുക്കുകയാണ് അല്ലേ. ദെൻ ഹിയർ ദേർ ഈസ് എവറിഥിങ് ദാറ്റ് ഈസ് എൻജോയബിൾ ആൻഡ് ബെനഫിഷ്യൽ ടു നോളജ് ആൻഡ് ലൈഫ്. ജീവിതത്തിനും നോളജ് അറിവിനും ബെനിഫിഷ്യൽ ഉപകാരപ്രദമായതും അതേപോലെ തന്നെ ആസ്വാദ്യകരമായതുമായ എല്ലാം ഇവിടെ ഉണ്ട്. അപ്പം നമുക്ക് നല്ലൊരു ജീവിതം കണ്ടെത്താനും അതേപോലെ തന്നെ നല്ല അറിവുകൾ കണ്ടെത്താനും ആവശ്യമായിട്ടുള്ള എല്ലാം ഇവിടെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ എന്നാണ് ഈ ടീച്ചർ പറഞ്ഞു കൊടുക്കുന്നത്. ദെൻ ഡ്രൈ യുവർ ടിയേഴ്സ്, അതുകൊണ്ട് നിങ്ങളുടെ കണ്ണുനീരുകളൊക്കെ ഡ്രൈ ചെയ്യ്, ഉണക്ക്, അതായത് കരയാതിരിക്കി. ആൻഡ് ഫേസ് ലൈഫ് ജോയ്ഫുള്ളി, എന്നിട്ട് ലൈഫിനെ എങ്ങനെ ഫേസ് ചെയ്യാനാണ് പറയുന്നത്, ജോയ്ഫുള്ളി, വളരെ സന്തോഷത്തോടെ ഫേസ് ചെയ്യ്. ഫേസ് ചെയ്യാൻ അഭിമുഖീകരിക്കുക അല്ലേ. ദെൻ വോൺ യു, അങ്ങനെ നിങ്ങൾ ചെയ്യില്ലേ എന്ന് ചോദിക്കുകയാണ് അല്ലേ. അപ്പം ഈ ടീച്ചർ നല്ലൊരു മോട്ടിവേഷൻ ഒക്കെ കുട്ടികൾ കൊടുത്തു, മക്കളെ ഇത് നിങ്ങളുടെ പുതിയ ലൈഫാണ്, ഇത് നിങ്ങളുടെ പുതിയ വീടാണ്, ഇവിടെ നിങ്ങൾക്ക് നല്ല അച്ഛനും അമ്മയൊക്കെ പോലെ തന്നെ നല്ല നല്ല ടീച്ചേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് അറിവുകൾ കിട്ടും ആസ്വദിക്കാനും, അതേപോലെ തന്നെ എന്താ ജീവിതത്തിൽ നേടാനൊക്കെ ഉള്ള ഒരുപാട് അറിവുകളും എൻജോയ്മെൻറ്റുകളൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, കണ്ണുനീരൊക്കെ തുടച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുമോ, നിങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് ടീച്ചർ കുറേ തള്ളി മറക്കും അല്ലേ. സോ ഇനി എന്താ സംഭവിക്കണം നോക്കാം ഈ കുട്ടികൾക്ക്. ഇതൊക്കെ കേട്ടിട്ട് കുട്ടികൾക്ക് വിശ്വാസം വരുമോ, എവിടെ അല്ലേ ഫസ്റ്റ്
ടെസ്റ്റ് ഡയറി ഇതൊന്നും കേട്ടാലൊന്നും കുട്ടികൾക്ക് ശരിയല്ല. ചില കുട്ടികൾ എങ്ങനെയാ, വെറുതെ പറഞ്ഞാലൊന്നും ശരിയല്ല, നമ്മൾ കൊടുക്കണം. അപ്പൊ കളിപ്പാട്ടം വാങ്ങിച്ചിടാ വാങ്ങിച്ചിടാ എന്ന് പറഞ്ഞാലൊന്നും കുട്ടികൾക്ക് തൃപ്തിയാവില്ല. വാങ്ങിച്ച് കഴിയുമ്പോൾ കിട്ടിയാലേ സന്തോഷമാവുള്ളൂ. ചില കുട്ടികൾക്ക് പറഞ്ഞാൽ തന്നെ സമാധാനം അല്ലേ. സോ ഇവിടെ നോക്ക് എന്താ, വി സബ്മിറ്റഡ് ടു ദ ഫാക്ട്സ്. അങ്ങനെ ഞങ്ങൾ യാഥാർത്ഥ്യങ്ങളോട് സബ്മിറ്റ് കീഴടങ്ങി. സബ്മിറ്റ് ചെയ്യാൻ കീഴടങ്ങി അല്ലേ. അങ്ങനെ ഫാക്ട് എന്നാണ് യാഥാർത്ഥ്യങ്ങൾ. അങ്ങനെ ആ യാഥാർത്ഥ്യങ്ങളോട് ഞങ്ങൾ കീഴടങ്ങി, അതായത് സ്കൂൾ എന്ന യാഥാർത്ഥ്യങ്ങളോട് ഇവർ പൊരുത്തപ്പെട്ടു. ദേ അഡാപ്റ്റഡ് ദെയർ ന്യൂ ലൈഫ് അല്ലേ. എന്താ ആൻഡ് ദിസ് സബ്മിഷൻ, ഈ ഒരു കീഴടങ്ങൽ എങ്ങനെയാ, ബ്രോട്ട് എ സോർട്ട് ഓഫ് കണ്ടംമെന്റ്. ആ ഒരു കീഴടങ്ങൽ അവർക്ക് ബ്രോട്ട് അവർക്ക് കൊണ്ടുവന്നു എന്ത്, എ സോർട്ട് ഓഫ് കണ്ടംമെന്റ്, സംതൃപ്തി. അതായത് സ്കൂൾ എന്ന ആ ഒരു റിയൽ ലൈഫിനോട് അവർ അഡാപ്റ്റ് ചെയ്തു, അതവർക്ക് ഒരുപാട് സംതൃപ്തി കൊണ്ടുവന്നു. അപ്പൊ പതുക്കെ പതുക്കെ അവരുടെ മനസ്സിലെ സ്കൂളിനെ കുറിച്ചുള്ള ആ ഒരു ബാഡ് കൺസെപ്റ്റുകളൊക്കെ ഇല്ലാതാവുകയാണ്. സ്കൂൾ അടിപൊളിയാണെന്ന് അവർക്ക് തോന്നുകയാണ് അല്ലേ. എന്തൊക്കെയാ അവർക്ക് സ്കൂളിൽ നിന്ന് കിട്ടുന്നത്, ലിവിംഗ് ബീയിങ്സ് ആർ ഡ്രോൺ ടു അതർ ലിവിംഗ് ബീയിങ്സ്. അതായത് ലിവിംഗ് ബീയിങ്സ് ജീവനുള്ളവ ജീവനുള്ളവ ജീവനുള്ളവയുമായിട്ട് ഒന്നിക്കുന്നു അല്ലേ. അതിന്റെ സംഗതി എല്ലാ കുട്ടികളും ഒരു പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന കുട്ടികൾ തമ്മിൽ പരസ്പരം ചേരുന്നു അല്ലേ. അതേപോലെ എന്താ, ഫ്രം ദ ഫസ്റ്റ് മൊമെന്റ് മൈ ഹാർട്ട് മെയ്ഡ് ഫ്രണ്ട്സ് വിത്ത് സച്ച് ബോയ്സ് ആസ് വെയർ ടു ബി മൈ ഫ്രണ്ട്സ്. എന്റെ സുഹൃത്തുക്കളായിരിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ എന്റെ സുഹൃത്തുക്കളാവേണ്ട ആൺകുട്ടികളുമായിട്ട് ഞാൻ സൗഹൃദം നേടി, അല്ലെങ്കിൽ എന്റെ ഹാർട്ട് എന്റെ ഹൃദയം എന്ത് ചെയ്തു, സൗഹൃദം നേടി. അപ്പം നമുക്കറിയാം ഒരു സ്കൂളിൽ ഒരുപാട് കുട്ടികളുണ്ടെങ്കിൽ എല്ലാവരുമായിട്ടും നമ്മൾ ഫ്രണ്ട്സ് ആവൂല. നമ്മുടെ മനസ്സിനിണങ്ങിയ ചിലരെ നമ്മൾ ഫ്രണ്ട്സ് ആക്കുള്ളൂ. അതാണ് ഈ കുട്ടി പറയുന്നത്, എന്റെ ഹൃദയം ആഗ്രഹിച്ച ചില കുട്ടികളുമായിട്ട് ചില ആൺകുട്ടികളുമായിട്ട് ഞാൻ സൗഹൃദത്തിലായി തീർന്നില്ല. ഈ നിങ്ങളെ മാതിരി തന്നെ ഇവൻ അല്പം കോഴിത്തരം കാണിക്കുന്നുണ്ട്. എന്താ ആൻഡ് ഫെൽ ഇൻ ലവ്, ഞാൻ പ്രണയത്തിലായി. എന്തില്, ആരുമായിട്ട്, വിത്ത് സച്ച് ഗേൾസ്, ചില പെൺകുട്ടികളുമായിട്ട്. അതങ്ങനെയാണല്ലോ അല്ലേ. എന്താ, എസ് ഐ വാസ് ടു ബി ഇൻ ലവ് വിത്ത്. ഞാൻ ആരെയാണോ സ്നേഹിക്കേണ്ടത് അത്തരത്തിൽ എനിക്ക് സ്നേഹിക്കപ്പെടേണ്ട അല്ലെങ്കിൽ ഞാൻ സ്നേഹം കൊടുക്കേണ്ടതായിട്ടുള്ള പെൺകുട്ടികളുമായിട്ട് ഞാൻ പ്രണയത്തിലുമായി. അടിപൊളി, ഹാപ്പി ബർത്ത്ഡേ. ഞാൻ എന്താ, ദെൻ ഇറ്റ് സീംഡ് ടു മീ മൈ മിസ്ഗിവിങ്സ് ഹാഡ് നോ ബേസിസ്. അപ്പം എന്താണ്, എന്റെ മിസ്ഗിവിങ്സ്, എന്റെ തെറ്റിദ്ധാരണകൾ, മിസ്ഗിവിങ്സ് എന്ന തെറ്റിദ്ധാരണകൾ അല്ലേ. ഇവൻ ഒരുപാട് അവിശ്വാസങ്ങൾ തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്ന സ്കൂളിനെ കുറിച്ച്. ആ തെറ്റിദ്ധാരണകളെല്ലാം എന്താ, നോ ബേസിസ്, അതിനൊന്നും ഒരു അടിസ്ഥാനവും ഇല്ലെന്ന് ഞാൻ അവിടെ നിന്ന് മനസ്സിലാക്കി. അതായത് സ്കൂൾ ഒരു വലിയ കോട്ടയാണ്, അവിടെ എന്തൊക്കെയോ വലിയ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ഭയങ്കര പണിഷ്മെന്റ് നടക്കുന്നുണ്ട് എന്നൊക്കെയുള്ള അവൻ്റെ ഒരുപാട് വിശ്വാസങ്ങൾ അവൻ ആ ഗേറ്റ് കടക്കുന്നവരുണ്ടായിരുന്നു. ആ സങ്കല്പങ്ങളൊക്കെ തെറ്റായിരുന്നു എന്ന് അവനിവിടെ വെച്ചപ്പോൾ തോന്നി. ഇവിടെ നല്ല ഫുൾ ജോളി, എന്താ, പ്രണയിക്കാൻ നല്ല പെൺകുട്ടികൾ, സൗഹൃദത്തിന് നല്ല ആൺകുട്ടികൾ, കളിക്കാനുള്ള നല്ല എന്താ അന്തരീക്ഷം, അതേപോലെ തന്നെ എന്താ നല്ല സ്നേഹം തരാൻ നല്ല പേരൻസിനെ പോലെ നല്ല ടീച്ചേഴ്സ്. അടിപൊളിയാണ് അല്ലേ. അങ്ങനെയൊക്കെ ആണെങ്കിൽ അടിപൊളിയാണ്, അതല്ലെങ്കിലാണ് കിളി പോവാ. സോ ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഫസ്റ്റ് ഡേ എന്നെ ചങ്ങായി പ്രേമം തുടങ്ങിയോ, അതും പെൺകുട്ടികളെ എന്ന് വിചാരിക്കേണ്ട. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് ഒരു ദിവസത്തെ കാര്യമല്ല, ഒരു ദിവസം കൊണ്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതെങ്കിലും ഇത് ഈ കുട്ടിയുടെ ട്രാൻസ്ഫോർമേഷനാണ് അല്ലേ. അതായത് ആ കുട്ടി അതുവരെ കുട്ടി പേരൻസിൻ്റെ ചുറ്റുപാടുള്ള ഒരു അറ്റ്മോസ്ഫിയർ, ഹോംലി അറ്റ്മോസ്ഫിയറിൽ ചെറിയൊരു കുട്ടിയായിരുന്ന പ്രായത്തിൽ നിന്ന് സ്കൂൾ ലൈഫിലേക്ക് വരുന്നു. അവിടെ നിന്ന് ഓരോ കാര്യങ്ങളായിട്ട് പഠിക്കുന്നു, പുതിയ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുന്നു. അപ്പോൾ ആ കുട്ടി ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ അവന് മെച്ചൂർഡായിട്ട് വരുന്നതാണ് ഇതിലൂടെ കാണിക്കുന്നത്. ഓക്കെ, ഇതൊക്കെ കുറേ ദിവസങ്ങളുടെ കാര്യമാണ് ഒറ്റയ്ക്ക് പറഞ്ഞിരുന്നതെന്ന് മനസ്സിലാക്കുക കേട്ടോ. ഐ ഹാഡ് നെവർ ഇമാജിൻഡ് സ്കൂൾ വുഡ് ഹാവ് ദിസ് റിച്ച് വെറൈറ്റി. ഞാൻ ഒരിക്കലും ഇമാജിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, സങ്കല്പിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല സ്കൂൾ എന്നത് ഇത്രയും റിച്ച് വെറൈറ്റി, ഇത്രയും സമ്പന്നമായ വൈവിധ്യങ്ങൾ നിറഞ്ഞതാണെന്ന്. ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ സ്കൂളിൽ കിട്ടുമെന്നൊന്നും ഞാൻ വിചാരിച്ചിരുന്നില്ല. എന്തൊക്കെയാ വെറൈറ്റി ഇവന് സ്കൂളിൽ കിട്ടിയത്, വി പ്ലേഡ് ഓൾ സോർട്ട് ഓഫ് ഗെയിംസ്, പലതരത്തിലുള്ള ഗെയിമുകൾ ഞങ്ങൾ കളിച്ചു. എന്തൊക്കെ ഗെയിമുകളാ, സ്വിംഗ്സ്, ഊഞ്ഞാലാട്ടം, അതേപോലെ തന്നെ വോൾട്ടിംഗ് ഹോഴ്സ്, ഈ കുതിര ഉണ്ടല്ലോ നമ്മൾ ഈ മരത്തിൻ്റെ ഒരു കുതിരമേൽ ഇങ്ങനെ ആടൂലേ, അങ്ങനെയുള്ള കുതിരച്ചാട്ടങ്ങൾ, പിന്നെ അതേപോലെ തന്നെ ബോൾ ഗെയിംസ്, പിന്നെ അതേ പന്തുകൊണ്ടുള്ള കളികൾ, ആൻഡ് ഇൻ ദ മ്യൂസിക് റൂം, അതുപോലെ തന്നെ സംഗീതത്തിൻ്റെ മുറിയിൽ വി ചാൻറ്റഡ് അവർ ഫസ്റ്റ് സോങ്, ഞങ്ങൾ ഞങ്ങളുടെ ആദ്യത്തെ പാട്ട് സംഗീതം ആലപിച്ചു, ചാൻഡ് ചെയ്യുന്ന പാടുക അല്ലേ. എന്താണ്, വി ഓൾസോ ഹാഡ് അവർ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ടു ലാംഗ്വേജ്. ഞങ്ങൾ ഭാഷയിലേക്ക്, ലാംഗ്വേജിലേക്ക് ഞങ്ങളുടെ ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ നടത്തി. അപ്പോൾ അവർ ഭാഷ നമ്മളൊക്കെ പഠിക്കാറില്ലേ മലയാളത്തിൽ, തറ പറ പന എന്നൊക്കെ പറഞ്ഞിട്ട്, അതുപോലെ അവർ അവരുടെ ഭാഷകൾ പഠിക്കാൻ തുടങ്ങി. ദെനെന്താ, വി സോ എ ഗ്ലോബ്, ഞങ്ങളൊരു ഗ്ലോബ് കണ്ടു. ആരുടെ ഗ്ലോബ്, ഓഫ് ദ എർത്ത്, നമ്മുടെ ഭൂമിയുടെ ഗ്ലോബ് കണ്ടു. അതെങ്ങനെയാ, വിച്ച് റിവോൾവ്ഡ് ആൻഡ് ഷോഡ് ദ വേരിയസ് കോണ്ടിനൻസ് ആൻഡ് കൺട്രീസ്. വ്യത്യസ്തമായ കോണ്ടിനൻസ് വൻകരകളും അതുപോലെ തന്നെ കൺട്രീസ് രാജ്യങ്ങളും ഒക്കെ ഇങ്ങനെ കറങ്ങുമ്പോൾ ഇങ്ങനെ മാറി മാറി വരുന്ന ഗ്ലോബുകൾ ഞങ്ങൾ കണ്ടു. ജോഗ്രഫി ക്ലാസ്സിലാണ്ടോ കാണുക അല്ലേ. ദെൻ വി സ്റ്റാർട്ടഡ് ലേണിംഗ് ദ നമ്പേഴ്സ്, നമ്പറുകൾ 1, 2, 3 അല്ലേ, അതായത് 1, 2, 3, 4 ഇങ്ങനെ നമ്പറുകൾ, അക്കങ്ങൾ പഠിക്കാൻ ഞങ്ങൾ പഠിച്ചു. പിന്നെന്താ, വി എയ്റ്റ് ഡെലീഷ്യസ് ഫുഡ്, വളരെ രുചികരമായ ഡെലീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഞങ്ങൾ കഴിച്ചു. ടുക്ക് എ ലിറ്റിൽ നാപ്പ്, നാപ്പ് എന്ന് പറഞ്ഞാൽ ചെറിയ ഉറക്കം. ഓക്കെ, അപ്പോൾ ലഘു നിദ്രകളിൽ ഞങ്ങൾ മയങ്ങി അല്ലേ, അതായത് ഉറങ്ങി. ആൻഡ് വോക്ക് അപ്പ് ടു ഗോ ഓൺ വിത്ത് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ലവ്, വീണ്ടും ഞങ്ങൾ എഴുന്നേറ്റ് വീണ്ടും ഞങ്ങളുടെ സൗഹൃദത്തിലേക്ക്
പ്രേമത്തിലേക്കും പ്രണയത്തിലേക്കും പോയി, ആൻഡ് പ്ലേ കളിയിലേക്കും അതേപോലെ ലേണിംഗ് പഠനത്തിലേക്കും. അപ്പോൾ സ്കൂളിൽ ഇങ്ങനെയുള്ള രസകരമായ കുറേ ആക്ടിവിറ്റികൾ ഉണ്ടെന്ന് ഈ കുട്ടി എന്ത് ചെയ്യാണ്, തിരിച്ചറിയാണ്. ഇനിയിപ്പോൾ എന്താ സംഭവിക്കണം മക്കളെ, ആസ് അവർ പാത്ത് ഞങ്ങളുടെ വഴികൾ അല്ലെങ്കിൽ ഞങ്ങളുടെ മാർഗങ്ങൾ റിവീൽഡ് ഇറ്റ്സെൽഫ് ടു അസ് ഞങ്ങൾക്ക് മുന്നിൽ വെളിപ്പെട്ടുവെങ്കിലും, അപ്പോൾ ഞങ്ങളുടെ റൂട്ട് ഞങ്ങൾക്ക് മനസ്സിലായി. ഇങ്ങനെയാണ് പഠിക്കുക, കളിക്കുക, സൗഹൃദങ്ങൾ ഉണ്ടാക്കുക, പ്രണയിക്കുക, ഇതൊക്കെയാണ് ഞങ്ങളുടെ റൂട്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിലും ഹവവർ വി ഡിഡ് ഇൻ ഫൈൻഡ് ഇറ്റ് ആസ് ടോട്ടലി സ്വീറ്റ് ആൻഡ് അൺക്ലൗഡഡ്. ഇത് പൂർണ്ണമായും ഈ സ്കൂൾ ലൈഫ് അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ പുതിയ ജീവിതം പൂർണ്ണമായും സ്വീറ്റ്, മാധുര്യമേറിയതും അതേപോലെ അൺക്ലൗഡ്, അൺക്ലൗഡ് എന്ന് പറഞ്ഞാൽ സ്വസ്ഥം അല്ലേ, അപ്പോൾ സ്വസ്ഥവുമല്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ അത്ര സുഖകരമല്ല ആദ്യം കണ്ടതുപോലുള്ള, അത്ര ഈസി അല്ല സ്കൂൾ ലൈഫ് എന്ന് പിന്നീട് ഇവർക്ക് ബോധ്യപ്പെട്ടു. അതെന്താ സംഭവം, ഡസ്റ്റ് ലെയ്ഡൻ വിൻസ്, പൊടിക്കാറ്റ് നിറഞ്ഞ, ഡസ്റ്റ് എന്ന് പറഞ്ഞാൽ പൊടി അല്ലേ, പൊടിക്കാറ്റ് നിറഞ്ഞ കാറ്റുകളും ആൻഡ് അൺഎക്സ്പെക്റ്റഡ് ആക്സിഡൻറ്റ്, അപ്രതീക്ഷിതമായ ചില ആക്സിഡൻറ്റുകളും ആൻഡ് കുഡ് ഹാപ്പൻ സഡൻലി, പെട്ടെന്ന് ഞങ്ങൾക്ക് സംഭവിച്ചു. അതായത് ലൈഫിൽ അങ്ങനെ ഉണ്ടോ, എല്ലാം സന്തോഷം മാത്രമല്ല നമ്മുടെ ലൈഫിലേക്ക് വരാം, ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാതെ പല അപകടങ്ങളും വരാം, ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത നഷ്ടങ്ങൾ അല്ലെങ്കിൽ പരാജയങ്ങൾ നമുക്ക് വരാം അല്ലേ. ഇപ്പോൾ സ്കൂളാണെങ്കിൽ തന്നെ ചിലപ്പം എന്താണ്, പരീക്ഷകൾ വരും, അടി കിട്ടും, ഹോംവർക്ക് ചെയ്യാത്തതിന് തല്ലിട്ടും, ചിലപ്പോൾ കൂട്ടുകാരുമായിട്ട് വഴക്കിടും, അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പോൾ സുഖവും സന്തോഷവും ഒക്കെ നിറഞ്ഞതാണ് ജീവിതം അല്ലേ. ദെൻ സോ വി ഹാഡ് ടു ബി വാച്ച് ഫുൾ, അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു, എപ്പോഴും വളരെ ശ്രദ്ധാലുക്കളാവേണ്ടി വന്നിരുന്നു, ആൻഡ് വെരി പേഷ്യൻ്റ്, വളരെ ക്ഷമയുള്ളവരും ആവേണ്ടി വന്നിരുന്നു. കാരണം എന്താ, ചിലപ്പോൾ വഴക്കിടും, അന്നേരം ക്ഷമയോടെ നിൽക്കേണ്ടി വരും, ചിലപ്പോൾ ടീച്ചർമാരിൽ നിന്ന് ചൂടാ ദേഷ്യപ്പെടും, ടീച്ചർമാർ നല്ല തല്ലിട്ടും, അന്നേരം അതൊക്കെ സഹിച്ചിരിക്കേണ്ടി വരും. ദെനെന്താ, ഇറ്റ് വാസ് നോട്ട് ഓൾ എ മാറ്റർ ഓഫ് പ്ലേയിങ് ആൻഡ് ഫൂളിങ് അറൗണ്ട്, ചുറ്റിലും ഫൂളിങ് അറൗണ്ട് സന്തോഷിക്കുക, മറ്റുള്ളവരിൽ നിന്ന് മറ്റുള്ളവരിൽ നിന്ന് ആനന്ദം കണ്ടെത്തുക, അതേപോലെ തന്നെ കളിക്കുക, ഇത് മാത്രമായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത്. റൈവൽറീസ് കുഡ് ബീയിങ് ബ്രോട്ട് അബൌട്ട് പെയിൻ ആൻഡ് ഹേറ്റഡ് ഓർ ഗീവ് റൈസ് ടു ഫൈറ്റിങ്. അവിടെ റൈവൽറീസ് ഉണ്ടായിരുന്നു, ശത്രുതയുണ്ടായിരുന്നു, എതിരാളികൾ ഉണ്ടായിരുന്നു. എങ്ങനെ, കുഡ് ബ്രിങ് അബൌട്ട് പെയിൻ, അവർ നമുക്ക് എന്ത് നൽകിയിരുന്നു, പെയിൻ, വേദനകളും അതേപോലെ ഹേറ്റഡ് വെറുപ്പുകളും നൽകിയിരുന്നു. അതേപോലെ ഗീവ് റൈസ് ടു ഫൈറ്റിംഗ്, പലപ്പോഴും അത് ഫൈറ്റിങ്ങിലേക്ക് വരെ എത്തിയിരുന്നു. അപ്പോൾ സ്കൂളാകുമ്പോൾ സ്വാഭാവികമായിട്ടും സ്കൂളിൽ നല്ല ജീവിതമാകുമ്പോഴൊക്കെ അങ്ങനെയാണെന്ത്, നമ്മൾ പ്രതീക്ഷിക്കാതെ പല റൈവൽറീസ്, പല എതിരാളികളും നമുക്ക് വരും, അവിടെ ശത്രുതയുണ്ടാവും, ഫൈറ്റ് ഉണ്ടാവും, മത്സരങ്ങൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള പലതും ഞങ്ങൾ നേരിടേണ്ടി വന്നു. ആൻഡ് വൈൽ ദ വുമൺ വുഡ് സം ടൈംസ് സ്മൈൽ, ആ ഒരു പെണ്ണ് എന്ന് പറഞ്ഞാൽ, അതായത് ഇവിടുത്തെ ടീച്ചറെയാണ് ഉദ്ദേശിക്കുന്നത്, ആ ഹെഡ്മിസ്ട്രസ് ഉണ്ടല്ലോ, അവരെപ്പോഴും ചിരിക്കുന്ന ഒരു സ്ത്രീയാണ് അല്ലേ, പക്ഷേ എപ്പോഴും ഇങ്ങനെ ചിരിക്കാറുണ്ടെങ്കിലും ഷീ വുഡ് ഓഫൺ സ്കൗൾ ആൻഡ് സ്കോൾഡ്, ഇടയ്ക്കിടെ അവരിങ്ങനെ ദേഷ്യപ്പെടുകയും വഴക്കിടുകയും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. സ്കോൾഡ് എന്നാൽ വഴക്കിടുക കേട്ടോ. ഈവൻ മോർ ഫ്രീക്വൻ്റ്ലി, പലപ്പോഴും അല്ലെങ്കിൽ ഇടയ്ക്കിടെ അവരെന്ത് ചെയ്യും, ഷീ വുഡ് റിസോർട്ട് ടു ഫിസിക്കൽ പണിഷ്മെൻറ്റ്. ഞങ്ങൾക്ക് എന്തും തരുമായിരുന്നു, ഫിസിക്കൽ പണിഷ്മെൻറ്റ്, ശാരീരിക ഉപദ്രവം നൽകുമായിരുന്നു. ചിലപ്പോൾ വടിയെടുത്തടിക്കും അല്ലെങ്കിൽ നുള്ളും. അപ്പോൾ അതൊക്കെ സ്കൂളിൽ പോയതൊക്കെ ഉണ്ടാവും അല്ലേ, എപ്പോഴും സന്തോഷം മാത്രമല്ല ഇടക്കിടക്ക് ഇങ്ങനെ എട്ടിൻ്റെ പണികളും ഞങ്ങൾക്ക് കിട്ടാറുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ആ കുട്ടി ആക്സെപ്റ്റ് ചെയ്തു അല്ലേ. ദ ബെൽ റാങ്, അങ്ങനെ എന്തായത്, ബെല്ലടിച്ചു, സ്കൂളിലെ ബെല്ലടിച്ചു. ഏത് ബെല്ല, അനൗൺസിങ് ദ പാസിംഗ് ഓഫ് ദ ഡേ ആൻഡ് ദ എൻഡ് ഓഫ് വർക്ക്. അപ്പോൾ അന്നത്തെ ഇവരുടെ ജോലിയൊക്കെ കഴിഞ്ഞു എന്ന് അനൗൺസ് ചെയ്യുന്ന, ആ ദിവസം കഴിഞ്ഞു, പാസിംഗ് ദ ഡേ അല്ലേ, അന്നത്തെ ആ ദിവസം കഴിഞ്ഞു എന്ന് അനൗൺസ് ചെയ്യുന്ന അവസാനത്തെ ബെല്ലടിച്ച് സ്കൂളിൽ നിന്ന്. സമാധാനമായില്ലേ, ആ ഒരു ദിവസത്തെ മൊത്തം പണി കഴിഞ്ഞല്ലോ. ദെൻ ദ തോങ്സ് ഓഫ് ചിൽഡ്രൻ, തോങ്സ് എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ കൂട്ടം അല്ലേ, അതായത് നേരത്തെ ക്ലാമേഡ് എന്ന് പറഞ്ഞില്ലേ കൂട്ടം കൂട്ടമായിട്ടുള്ള, അതേ തന്നെയാണ് ഇവിടെ തോങ്സ് എന്ന് ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ കുട്ടികളുടെ ഈ കൂട്ടം എന്ത് ചെയ്തു എന്ന് പറഞ്ഞേ, റഷ്ഡ് ടുവാർഡ് ദ ഗേറ്റ്, ആ ഗേറ്റിന് നേർക്ക് കുതിച്ചു. വിച്ച് വാസ് ഓപ്പൺഡ് അഗൈൻ, അതായത് വീണ്ടും തുറക്കപ്പെട്ട, രാവിലെ തുറന്ന് കിടക്കായിരുന്നു അല്ലേ, പിന്നെ അടച്ചില്ലേ, അങ്ങനെ വൈകുന്നേരം വീണ്ടും തുറക്കപ്പെട്ട ആ ഗേറ്റിലൂടെ കുട്ടികളുടെ കൂട്ടം, ആ തോങ്സ് എന്ത് ചെയ്തു, ആ പുറത്തേക്ക് കുതിച്ചു എന്നാണ് പറഞ്ഞത് അല്ലേ. ദെൻ ഐ ബെയ്ഡ് ഫെയർവെൽ ടു ഫ്രണ്ട്സ് ആൻഡ് സ്വീറ്റ് ഹാർട്സ് ആൻഡ് പാസ്ഡ് ത്രൂ ദ ഗേറ്റ്. അങ്ങനെ തന്റെ സ്വീറ്റ് ഹാർട്സിനോട്, തന്റെ പ്രണയിനികളോടും അതേപോലെ ഫ്രണ്ട്സ് കൂട്ടുകാരോടൊക്കെ ഫെയർവെൽ വിട പറഞ്ഞുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഗേറ്റിന് പുറത്തേക്ക് നടന്നു. ഐ പിയേർഡ് അറൗണ്ട്, ഞാൻ ചുറ്റിലും നോക്കി, പിയറിയറെ തുറച്ച് നോക്കി അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, എന്തിന്, ബട്ട് ഫൗണ്ട് നോ ട്രേസ് ഓഫ് മൈ ഫാദർ. പക്ഷെ ആർക്കാ നോക്കണേ, അച്ഛൻ എവിടെയെങ്കിലും ഉണ്ടോന്നാ നോക്കണേ, മൂപ്പര് കൂട്ടാൻ വരാന്ന് പറഞ്ഞിരുന്നല്ലോ, പക്ഷെ അവിടെയൊന്നും എൻ്റെ അച്ഛൻ്റെ ഒരു ട്രേസും ഒരു അടയാളവും കണ്ടില്ല. വു ഹാഡ് പ്രോമിസ്ഡ് ടു ബി ദർ, ഇവിടെ ഉണ്ടാവുമെന്ന് പ്രോമിസ് ചെയ്തിരുന്നു അല്ലേ, പക്ഷേ അച്ഛൻ അവിടെ എവിടെയും കാണുന്നില്ല. ഐ സ്റ്റെപ്ഡ് അസൈഡ് ടു വെയിറ്റ്, ഞാൻ കുറച്ച് നേരം അവിടെ കാത്തുന്ന ഒരു സൈഡിലേക്ക് മാറി നിന്നിട്ട് കുറച്ച് നേരം കാത്തിരുന്നു. വെൻ ഐ ഹാഡ് വെയിറ്റഡ് ഫോർ എ ലോങ് ടൈം, കുറേ സമയം കാത്തിരുന്നു, എങ്ങനെ വിത്തൗട്ട് എ വെയിൽ, ഒരു പ്രയോജനവും ഇല്ലാതെ എത്ര നേരം കാത്തുന്നിട്ട് അച്ഛൻ വരുന്നില്ല. അപ്പം നിഷ്പ്രയോജനപരമായിട്ട് എന്ത് ചെയ്തു, കുറേ നേരം കാത്തിരുന്നതിന് ശേഷം ഐ ഡിസൈഡഡ് ടു റിട്ടേൺ ഹോം ഓൺ മൈ ഓൺ, ഞാൻ സ്വയം ഇത് മൈ ഓൺ എന്ന് പറഞ്ഞത് സ്വന്തമായിട്ട് വീട്ടിലേക്ക് പോകാമെന്ന്, അതായത് ഇനി തനിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് ഞാൻ തീരുമാനിക്കുകയാണ്. ആഫ്റ്റർ ഐ ഹാഡ് ടേക്കൺ എ ഫ്യൂ സ്റ്റെപ്സ്, അങ്ങനെ ഞാൻ കുറച്ച് സ്റ്റെപ്പുകൾ മുന്നോട്ട് വെച്ച ശേഷം എ മിഡിൽ ഏജ്, അല്ലെങ്കിൽ മുന്നോട്ട് വെച്ച് കഴിഞ്ഞപ്പോൾ എന്താണ്, എ മിഡിൽ ഏജ്ഡ് മാൻ പാസ്ഡ് ബൈ, ഒരു മധ്യവയസ്കനായ കുറച്ച് പ്രായമുള്ള ഒരു മനുഷ്യൻ
എന്നെങ്ങനെ കടന്നുപോയി. കടന്നുപോയ സമയത്ത് എന്നെ റിയലൈസ്ഡ് അറ്റ് വൺസ് ദാറ്റ് ഐ ന്യൂ ഹിം. ആ സമയത്ത് എനിക്ക് തോന്നി, ഈ മനുഷ്യനെ എനിക്കറിയല്ലോ. അതാരായിരിക്കും? ആരോ ആണല്ലേ. ഞാനെന്താ, ഹീ കെയിം ടുവാർഡ് മീ. അപ്പം ആ മനുഷ്യൻ എൻ്റെ നേർക്ക് വന്നു. എന്താണ്, സ്മൈലിംഗ്, ചിരിച്ചുകൊണ്ടാണ് വരുന്നത്. ആൻഡ് ഷോക്ക് മൈ ബൈ ദ ഹാൻഡ്, എൻ്റെ കൈക്ക് പിടിച്ചിട്ട് ഷെയ്ക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു, കൈ പിടിച്ച് കുലുക്കി. എന്നിട്ട് പറയാണ്, സെയിങ് ഇറ്റ്സ് എ ലോങ് ടൈം സിൻസ് വി ലാസ്റ്റ് മെറ്റ്, ഹൗ ആർ യു. കുറേ കാലമായില്ലേ നമ്മൾ തമ്മിൽ കണ്ടിട്ട്, സുഖമാണോ എന്ന് ചോദിച്ചു കൈ പിടിച്ച് കുലുക്കിയിട്ട് ആ വന്നിരിക്കുന്ന മനുഷ്യൻ. ദെൻ വിത്ത് എ നോഡ്, തലയാട്ടിക്കൊണ്ട്, നോഡ് കാരണം തലയാട്ട് അല്ലേ, മൈ ഹെഡ്, തലയാട്ടിക്കൊണ്ട് ഐ അഗ്രീഡ് വിത്ത് ഹിം, ഞാൻ അവനോട് സംബന്ധിച്ചു എന്ത് സുഖമാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഇൻ ടേൺ ഐ ആസ്ക്ഡ്, ഞാൻ തിരിച്ചു ചോദിച്ചു. എന്താ ചോദിച്ചത്? ആൻഡ് യു, നിങ്ങൾക്കോ, ഹൗ ആർ യു, സുഖമാണോ എന്ന് ചോദിച്ചു. അപ്പോൾ മനുഷ്യൻ എന്താ മറുപടി? ആസ് യു ക്യാൻ സീ, നിങ്ങൾക്ക് കാണുന്നത് പോലെ തന്നെ. ഇപ്പം അയാളുടെ രൂപം ഏകദേശം കാണുന്നില്ല, മധ്യവയസ്കനാണ്, വയ്യാതെ നടന്നു വരായിരിക്കും അല്ലേ. അപ്പം നിങ്ങളിപ്പോൾ കാണുന്നത് പോലെ നോട്ട് ഓൾ ദാറ്റ് ഗുഡ്, അത്ര നല്ല ഒന്നല്ല. അപ്പോൾ ആൾ കുറച്ച് വീക്കാണ് ശരീരങ്ങൾ, അപ്പം അത്ര സുഖത്തിലൊന്നല്ല എന്ന് പറഞ്ഞു. ദെൻ ദ ഓൾ മൈറ്റി ബി പ്രൈസ്ഡ്, ദൈവത്തിൻ്റെ സ്തുതി. ഓൾ മൈറ്റി ആണ് ദൈവം അല്ലേ, ദൈവത്തിൻ്റെ സ്തുതി എന്ന് പറഞ്ഞു കണ്ട് അയാൾ എന്ത് ചെയ്യാണ്, അയാൾ അവിടുന്ന് പോവുകയാണല്ലടാ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. നിങ്ങൾ നനച്ച് വയ്ക്കുക, ഒരു ആര്, ഒരു മധ്യവയസ്കനായ ഒരാൾ, നല്ല പ്രായമുള്ള ഒരാൾ വന്നിട്ട് ഈ ചെങ്ങായിൻ്റെ കൈ പിടിച്ചുകൊണ്ട് പറയണം, ഇവർ തമ്മിൽ പരിചയം ഉണ്ടെന്ന്, കുറേ കാലമായി ഇതിനെ കണ്ടിട്ട് എന്നൊക്കെ ചോദിക്കുകയാണ്, എന്നിട്ട് സുഖമല്ലേ എന്നൊക്കെ. അപ്പോൾ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു കുട്ടിയോട് ഇങ്ങനെ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരു കുട്ടീനെ കുറേ കാലമായിട്ട് കാണാത്ത ഉണ്ടാവോ? ഇല്ല. അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കും കഥയിൽ എന്തോ ഒരു ട്വിസ്റ്റ് നടന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ആ ട്വിസ്റ്റിലേക്കാണ് നമ്മൾ വരുന്നത്. നോക്ക്, എന്താ, Again he shook me by hand and went off. അങ്ങനെ വീണ്ടും എൻ്റെ കൈക്ക് പിടിച്ച് പോയിക്കിട്ട് മധ്യവയസ്കൻ പോയി. ഐ പ്രൊസീഡഡ് എ ഫ്യൂ സ്റ്റെപ്സ്, വീണ്ടും ഞാൻ കുറച്ച് സ്റ്റെപ്പ് കൂടി മുന്നോട്ട് നടന്നു. ദെൻ കെയിം ടു സ്റ്റാർട്ടിൽഡ് ഹാൾട്ട്, പെട്ടെന്ന് തന്നെ സ്റ്റാർട്ടിൽ ചെയ്യുക, സ്റ്റാർട്ടിൽ ചെയ്യാൻ ഞെട്ടിത്തെരിക്കുക, ഞെട്ടിത്തെരിച്ച് ഞാൻ അവിടെ ഹാൾട്ടായി നിന്നുപോയി. എന്തുകൊണ്ടാണ് ഞെട്ടിത്തെരിച്ചത്? ഗുഡ് ലോഡ്, ദൈവമേ, എന്താണ്, വേർ വാസ് ദ സ്ട്രീറ്റ് ലൈൻഡ് വിത്ത് ഗാർഡൻസ്? വരുന്ന സമയത്ത് പൂന്തോട്ടങ്ങൾ നിറഞ്ഞ ഒരു തെരുവിലൂടെയല്ലേ ഇവൻ വന്നിരുന്ന സ്കൂളിലേക്ക്? ആ തെരുവ് അവിടെ പോയി, ആ ഞാൻ വന്നിരിക്കുന്ന വഴിയോടെ പോയി. എന്നാ, വേർ ഹാഡ് ഇറ്റ് ഡിസപ്പിയേർഡ് ടു, എവിടേക്കാണത് അപ്രത്യക്ഷമായത്? ഡിസപ്പിയർ ചെയ്യുന്ന അപ്പിയറിന് ഓപ്പോസിറ്റ് അല്ലേ അപ്രത്യക്ഷമായത്. ദെൻ വെൻ ഡിഡ് ഓൾ ദീസ് വെഹിക്കിൾസ് ഇൻവേഡ് ഇറ്റ്, എപ്പോഴാണ് ഈ ഒരു തെരുവിനെ എല്ലാ എന്താ വാഹനങ്ങളും ചേർന്ന് ആക്രമിച്ചത്? ഇൻവേഡ് ചെയ്യാൻ എന്താ, കീഴടക്കുക, ആക്രമിക്കുക എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഇപ്പോൾ ആ ഒരു വഴി മൊത്തം മാറി മറിഞ്ഞിരിക്കുന്നു, അവിടെ മൊത്തം എന്താണ് വാഹനങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ആൻഡ് വെൻ ഡിഡ് ഓൾ ദീസ് ഹോർഡ്സ് ഓഫ് ഹ്യൂമാനിറ്റി കം ടു ലിവ് അപ്പോൺ ഇറ്റ്സ് സർഫേസ്. ഹോർഡ്സ് എന്ന് പറഞ്ഞാലും കൂട്ടം എന്നാണ് അർത്ഥം. ഈ ഒരു ഹ്യൂമാനിറ്റിയുടെ, ഹ്യൂമാനിറ്റി ആണ് മനുഷ്യന്മാരെ, മനുഷ്യന്മാരുടെ കൂട്ടം എങ്ങനെയാണ് ഇതിന് മുകളിൽ താമസമാക്കിയത്? അപ്പോൾ ആ പ്രദേശം മൊത്തം വീടുകളും കെട്ടിടങ്ങളൊക്കെയാണ്. ദെൻ എന്താ പറയുന്നത്, ഹൗ ഡിഡ് ദീസ് ഹിൽസ് ഓഫ് റഫ്യൂസ് കം ടു കവർ ഇറ്റ് സൈഡ്സ്. റഫ്യൂസ് എന്ന് പറഞ്ഞാൽ മാലിന്യങ്ങൾ അല്ലേ, മാലിന്യത്തിൻ്റെ ഹിൽസ്, മാലിന്യ കൂമ്പാരങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ റോഡിന്റെ രണ്ട് സൈഡിലും നിറഞ്ഞു കിടക്കുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു? ദെൻ ആൻഡ് വേർ വേർ ദ ഫീൽഡ്സ് ദാറ്റ് ബോർഡർഡ് ഇറ്റ്, ഈ റോഡിന്റെ രണ്ട് സൈഡിലും ബോർഡർ പോലെ, അതിരുകൾ പോലെ നിന്നിരുന്ന വയറുകളൊക്കെ എവിടെ പോയി? അപ്പൊ കാഴ്ചകൾ മൊത്തം മാറി, ഒരു നാഗരിക ദൃശ്യമാണ് ഇപ്പൊ ഈ ഒരാൾ കാണുന്നത് അല്ലേ. സ്കൂൾ വിട്ടു വന്നപ്പോൾ തന്നെ ഇങ്ങനെയൊക്കെ മാറ്റങ്ങൾ ഉണ്ടായോ എന്നാണ് ഈ കുട്ടി അത്ഭുതപ്പെടുന്നത്. അപ്പൊ മക്കളെ, നിങ്ങൾ അത്ഭുതപ്പെടണ്ട, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്താ അവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ഹാലൂസിനേഷൻ ആണല്ലേ, ഒരു ഇമാജിനേഷൻ നടക്കുകയാണ്. ഈ കുട്ടി ശരിക്കും ഒരു ഒരു ആയുസിന്റെ മൊത്തം കാര്യമാണ് ഈ കുട്ടിയിലൂടെ ഓർമ്മിക്കപ്പെടുന്നത്. പണ്ട് സ്കൂളിലേക്ക് പോയതും അതിനുശേഷം വളർന്ന് വളർന്ന് ഓരോ കാര്യങ്ങൾ പഠിച്ച് വലുതായി വലുതായി വന്ന് അവസാനം ഇപ്പം ആ കുട്ടി എന്ത് ചെയ്യാണ്, തൻ്റെ വാർദ്ധക്യത്തിലെത്തിയിരിക്കുകയാണ്. ആ സമയത്ത് ആ കുട്ടി ഓർക്കുകയാണ് എന്ത്, ഓരോ ജീവിതത്തിൽ നടന്ന ഓരോ മെമ്മറീസും. ഓർമ്മകളിലാണ് നമുക്ക് ഏറ്റവും നല്ല സൂക്ഷിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ലേ. അപ്പോൾ ആ കുട്ടി തൻ്റെ ഓർമ്മകൾ ഇങ്ങനെ എന്ത് ചെയ്യാണ്, ഒരു ട്രാഫിക് ജാമിൽ നിൽക്കുമ്പോൾ ആ മധ്യവയസ്കനാൾ ഓർക്കുകയാണ് പണ്ട് എന്ത് ചെയ്യുന്നു, ഈ സ്കൂളിലേക്ക് താൻ അച്ഛൻ്റെ കൈ പിടിച്ച് പോയതും അവിടുന്ന് കൂട്ടുകാരെ കിട്ടിയതും അവിടുന്ന് പ്രണയിനികളെ കിട്ടിയതൊക്കെ അയാൾ അവിടെ നിന്ന് ഇങ്ങനെ ഒരു സെക്കൻഡ് കൊണ്ട് ഇങ്ങനെ ആലോചിച്ചെടുത്തതായിരിക്കും അല്ലേ. അപ്പോൾ എന്തായാലും സമയം എത്ര പെട്ടെന്നാണ് കടന്നു പോകുന്നത് നമുക്കുണ്ടാവില്ലടാ. ചില കാര്യങ്ങൾ ഇങ്ങനെ ഓർക്കുമ്പോൾ ഇപ്പോൾ എനിക്കൊക്കെ ഉണ്ട്. ഇപ്പോൾ എനിക്കിപ്പോൾ 40 വയസ്സായി. ഞാൻ ഇപ്പോൾ സ്കൂൾ ലൈഫൊക്കെ ഓർക്കുമ്പോൾ എൻ്റെ സ്കൂളിൻ്റെ മുന്നിലൂടെയൊക്കെ പോകുന്ന സമയത്ത് എനിക്ക് ഓർമ്മ എന്താ, അടുത്ത കാലത്ത് 10-ാം ക്ലാസ് കഴിഞ്ഞ ഓർമ്മയൊക്കെയാണ് എനിക്ക് ഉണ്ടാവില്ലേ. സംഗതി ഇപ്പോൾ സ്കൂൾ കഴിഞ്ഞ 10-ാം ക്ലാസ് കഴിഞ്ഞ 10-25 കൊല്ലം കഴിഞ്ഞു. പക്ഷേ അത് ഈ അടുത്ത് കഴിഞ്ഞതുപോലെയാണ് ഒരു ഫീലിങ്ങാണ് ഉണ്ടാവുക. അതുപോലെ നിങ്ങൾക്കും ഉണ്ടാവും. എന്താ, പണ്ട് പഠിച്ച നേഴ്സറി ക്ലാസ്സുകളും മറ്റൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും എന്താ, ഇത് പണ്ട് കഴിഞ്ഞിട്ടുള്ള, എത്ര പെട്ടെന്ന് ആ സമയം കടന്നു പോകുന്നതെന്നൊക്കെ നമുക്ക് തോന്നിപ്പോ അല്ലേ. അപ്പോൾ അതാണ് ഇയാൾക്ക് ഉണ്ടാവുന്ന ഒരു ഫീലിംഗ് കേട്ടോ. അത് ഇങ്ങനെ ഒരു കഥ പോലെ എഴുതിയെന്ന് മാത്രം. ഹൈ ബിൽഡിങ്സ് ഹാഡ് ടേക്കൺ ഓവർ. അപ്പം എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു പ്രദേശം മൊത്തം ഉയരമുള്ള കെട്ടിടങ്ങൾ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അതേപോലെ ദ സ്ട്രീറ്റ് സേജ്ഡ് വിത്ത് ചിൽഡ്രൻ, തെരുവുകളൊക്കെ കുട്ടികളെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. ആൻഡ് സേജ് പറഞ്ഞാൽ തിക്കി നിറയുക, തിക്കി കുത്തുക, അല്ലെങ്കിൽ തിങ്ങി നിറയുക എന്നൊക്കെ പറയും കേട്ടോ. ആൻഡ് ഡിസ്റ്റർബിങ് നോയ്സസ് ഷോക്ക് ദ എയർ, അന്തരീക്ഷത്തെ അല്ലെങ്കിൽ വായുവിനെയാകെ പലതരത്തിലുള്ള ഡിസ്റ്റർബ് ചെയ്യുന്ന, ശല്യപ്പെടുന്ന ശബ്ദങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നിറഞ്ഞിട്ടുണ്ട്. അതായത് അന്തരീക്ഷമാകെ ശബ്ദങ്ങൾ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ, ദെൻ ദേർ വാസ് എ ബാൻഡ്
ബാൻഡ് അനൗൺസിങ് ദ ഓപ്പണിങ് ഓഫ് എ സർക്കസ്. അവിടെ ഒരു ബാൻഡ് മേളം നടക്കുന്നുണ്ട്. അപ്പോൾ അതെന്താണ്, ഒരു സർക്കസിൻ്റെ അനൗൺസ്മെൻ്റ് ആണ് നടത്തുന്നത്. ആരൊക്കെയോ വാദ്യമേളങ്ങളോടെ ഇങ്ങനെ പോകുന്നുണ്ട്, അത് ഒരു സർക്കസിൻ്റെ അനൗൺസ്മെൻ്റ് ആണ്. ഞാനെന്താ വിത്ത് ക്ലൗൺസ് ആൻഡ് വെയ്റ്റ് ലിഫ്റ്റേഴ്സ്, അവിടെ ഭാരോദ്വാഹകരായിട്ടുള്ള ഭാരം എടുത്തുകൊണ്ടുവന്ന വെയ്റ്റ് ലിഫ്റ്റേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ ക്ലൗൺസ്, വിദൂഷകർ, നമ്മളെ കോമാളികളൊക്കെ ഉണ്ടോ സർക്കസിലെ, അവരെല്ലാവരും കൂടിയാണ് ഈ ആഘോഷത്തിൽ പങ്കെടുത്തോടെ സർക്കസിൻ്റെ വിളംബര ജാഥ ഇങ്ങനെ പോകുന്നുണ്ട്. ദെൻ വാക്കിംഗ് ഇൻ ഫ്രണ്ട്, ഇയാളുടെ മുന്നിലൂടെയാണ് കടന്നു പോകുന്നത്. എ ലൈൻ ഓഫ് ട്രക്സ്, പിന്നെ അതേപോലെ കുറേ വാഹനങ്ങളുടെ നിരയുണ്ട്. എങ്ങനെ, ക്യാരിയിങ് സെൻട്രൽ സെക്യൂരിറ്റി ട്രൂപ്സ്, അതായത് സെൻട്രൽ സെക്യൂരിറ്റി ട്രൂപ്സ് പട്ടാളക്കാരുണ്ടല്ലോ, അവരുടെ സൈന്യത്തിൻ്റെ ആ സെക്യൂരിറ്റി ട്രൂപ്പുകളുമായിട്ട് പോകുന്ന വലിയ വലിയ ട്രക്കുകൾ ഇങ്ങനെ നിരനിരയായിട്ട് പോകുന്നുണ്ട്. ക്രോൾഡ് മജസ്റ്റിക്ലി ബൈ, അതായത് വളരെ പ്രൗഢിയോട് കൂടിയിട്ടാണ് ആ ഒരു വാഹനങ്ങൾ, പട്ടാളക്കാരെ വഹിച്ചുകൊണ്ടുള്ള ആ വാഹനങ്ങൾ കടന്നു പോകുന്നത്. ദെൻ ദ സൈറൺ ഓഫ് എ ഫയർ എഞ്ചിൻ ഷ്രീക്ക്ഡ്, ആ സമയത്താണ് അതുവഴി എന്ത് വരുന്നത്, ഒരു ഫയർ എഞ്ചിൻ വരുന്നത്. അതിങ്ങനെ സൈറൺ മുഴക്കിയിട്ടാണ് വരുന്നത് അല്ലേ. ഫയർ എഞ്ചിൻ എന്തിനായിരിക്കും, എവിടെയോ തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു ആധുനിക കാലഘട്ടത്തിൻ്റെ സൂചനകളാണ് അല്ലേ. ഇതൊക്കെ നമ്മൾ നഗരങ്ങളിൽ എപ്പോഴും കാണുന്ന കാഴ്ചകളാണ്. അപ്പോൾ എവിടെയോ ഒരു തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്, ആ തീ കെടുത്താൻ വേണ്ടിയിട്ട് സൈറൺ മുഴക്കിക്കൊണ്ടുപോകുന്ന ഒരു ഫയർ എഞ്ചിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. ദെൻ ഇറ്റ് വാസ് നോട്ട് ക്ലിയർ ഹൗ ദ വെഹിക്കിൾ വുഡ് ക്ലീവ് ഇറ്റ്സ് വേ ടു റീച്ച് ദ ബ്ലേസിംഗ് ഫയർ. എവിടെയോ ബ്ലേസിംഗ് ഫയർ ഉണ്ട്, നല്ല ആഞ്ഞ് വീശി കത്തിക്കൊണ്ടിരിക്കുന്ന ഫയർ ഉണ്ട്, തീയുണ്ട്. ആ തീ കെടുത്തുന്നതിന് വേണ്ടിയിട്ട് എങ്ങനെ ഈ ഒരു ഫയർ എഞ്ചിൻ, ആ ഒരു വാഹനം, വെഹിക്കിളിൻ്റെ ഉദ്ദേശം ഇവിടെ ഫയർ എഞ്ചിനാണ്, ആ ഫയർ എഞ്ചിൻ ഈ വഴി വെട്ടിത്തെളിക്കും എന്നുള്ളത് ആകെ കൺഫ്യൂഷനായി. കാരണം ഫുള്ള് തിരക്ക, സർക്കസിൻ്റെ ഒരു ജാഥ പോകുന്നുണ്ട്, അതേപോലെ മിലിറ്ററിക്കാരുടെ വണ്ടികൾ പോകുന്നുണ്ട്, മറ്റുള്ള ബഹളങ്ങളുണ്ട്. ഈ ഒരു തിരക്കിനും തിരക്കിനും, ഈ ഒരു ട്രാഫിക്കിനെ മറികടന്ന് എങ്ങനെയാണ് ആ ഫയർ എഞ്ചിന് അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക്, ആ തീപിടുത്തമുണ്ടായിരിക്കുന്ന സ്ഥലത്തേക്ക് എത്താൻ പറ്റുകയെന്ന് ഇയാൾക്ക് തന്നെ കൺഫ്യൂഷനായി. ദെൻ എ ബാറ്റിൽ റേജ്ഡ് ബിറ്റ്വീൻ എ ടാക്സി ഡ്രൈവർ ആൻഡ് ഹിസ് പാസഞ്ചർ വൈൽ ദ പാസഞ്ചേഴ്സ് വൈഫ് കോൾഡ് ഔട്ട് ഫോർ ഹെൽപ്പ് ആൻഡ് നോ വൺ ആൻസേർഡ്. അപ്പം മറ്റൊരു ഭാഗത്ത് ഇയാൾ എന്താ കാണുന്നത്, നമ്മുടെ ഈ ഒരു പയ്യൻ ഇതൊക്കെ ഇങ്ങനെ നോക്കിക്കാണുകയാണ്. അപ്പോൾ ഒരു ഭാഗത്ത് ഒരു ടാക്സി ഡ്രൈവറും അതേപോലെ തന്നെ ഒരു പാസഞ്ചറും, ആ ടാക്സി ഡ്രൈവറിലെ പാസഞ്ചറും തമ്മിൽ എന്തോ വഴക്കുണ്ട്. കാരണം കുറേ നേരമായിട്ട് ബ്ലോക്ക് പെട്ട് കിടക്കുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ചൂടായതാവും പെട്ടെന്ന് എത്താനേ. അപ്പോൾ ടാക്സി ഡ്രൈവറും പാസഞ്ചറും തമ്മിൽ വഴക്ക് നടക്കുന്നുണ്ട്. ആ പാസഞ്ചറുടെ ഭാര്യയാണെങ്കിൽ ആരെങ്കിലും സഹായിക്കാൻ വരണേ, എൻ്റെ ഭർത്താവിനെ ഇതാ ഈ ടാക്സി ഡ്രൈവറെ വരുത്ത് തല്ലി മറിക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരയുണ്ടാവും. പക്ഷേ അയാളെ സഹായിക്കാനൊന്നും ആരും വരുന്നില്ല. എല്ലാവർക്കും അവരുടെ കാര്യങ്ങൾ ബിസിയാണല്ലേ. നഗരത്തിൽ അങ്ങനെയാണ്, ആരും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മൈൻഡ് ചെയ്യില്ല. എല്ലാവരും അവരുടെ കാര്യങ്ങളായിട്ട് തിരക്കിലായിരിക്കും അല്ലേ. നിന്നോക്കെ ഗുഡ് ഗോഡ്, ദൈവമേ, എന്താണ്, ഐ വാസ് ഇൻ എ ഡേയ്സ്, എനിക്കാകെ തലകറക്കം തോന്നി. അപ്പോൾ ഇതെല്ലാം കൂടി, ഈ ബഹളം എല്ലാം കൂടി കണ്ടിട്ട് ഈ പയ്യനാകെ ടെൻഷൻ ആവുകയാണ്. കാരണം ഇവനെങ്ങനെയെങ്കിലും വീട്ടിലേക്ക് എത്തണം അല്ലേ. പയ്യനാണോ എന്നുള്ളത് നമുക്ക് നോക്കാം. മൈ ഹെഡ് സ്പൺ, എൻ്റെ തല കറങ്ങുന്ന പോലെ തോന്നി. എന്താണ്, ഐ ഓൾമോസ്റ്റ് വെൻറ്റ് ക്രേസി, എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ടായിരുന്നു. ഹൗ കുഡ് ഓൾ ദിസ് ഹാവ് ഹാപ്പൻഡ് ഇൻ എ ഹാഫ് ഡേ. മെയിനായിട്ട് കൺഫ്യൂഷൻ എന്തായാലും, ഒരു പാതി ദിവസം കൊണ്ട് ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു. ദെൻ ബിറ്റ്വീൻ ഏർലി മോർണിംഗ് ആൻഡ് സൺസെറ്റ്, അതായത് നേരം മുതൽ ഈ ഒരു സൂര്യാസ്തമയമായപ്പോഴേക്കും, എന്താ ഒരു പകുതി ദിവസമായപ്പോഴേക്കും എന്ത് സംഭവിച്ചു, ഇത്രയും മാറ്റങ്ങളോ. ദെൻ ഐ വുഡ് ഫൈൻഡ് ദ ആൻസർ അറ്റ് ഹോം വിത്ത് മൈ ഫാദർ, വീട്ടിൽ ചെന്നിട്ട് അച്ഛനോട് ഇതിനൊക്കെ ഉത്തരം ചോദിക്കണം എന്നൊക്കെ ഈ കുട്ടി ഇങ്ങനെ കരുതുകയാണ്. ദെൻ ബട്ട് വേർ വാസ് മൈ ഹോം, പക്ഷേ എൻ്റെ വീട് എവിടെയാണ്. ഐ കുഡ് സീ ഓൺലി ടോൾ ബിൽഡിങ്സ് ആൻഡ് ഹോർഡ്സ് ഹോർഡ്സ് ഓഫ് പീപ്പിൾ, എനിക്കിവിടെ ആകെ കാണുന്ന എന്താ ഉയരമുള്ള ബിൽഡിങ്ങുകളും ഹോർഡ്സ് ഓഫ് പീപ്പിൾ, ആളുകളുടെ കൂട്ടവും മാത്രമേ കാണാൻ പറ്റുന്നുള്ളല്ലോ. അപ്പോൾ ഈ കുട്ടി ആകെ കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ ഇനി എന്താ സംഭവിക്കണമെന്ന് നോക്ക്. ഐ ഹേസ്റ്റൻഡ്, ഞാൻ ധൃതി കൂട്ടി. എന്തിന്, ഓൺ ടു ദ ക്രോസ് റോഡ്സ് ബിറ്റ്വീൻ ദ ഗാർഡൻസ് ആൻഡ് അബുഗോഡ. അബുഗോഡ എന്ന് പറഞ്ഞാൽ ഈജിപ്ഷ്യൻ്റെ, ഈജിപ്തിലാണല്ലോ ഈ കഥ നടക്കുന്നത്. ഈജിപ്തിൻ്റെ തലസ്ഥാന നഗരമാണ് ഖൈറോ. ആ ഖൈറോയിലെ ഒരു പ്രധാനപ്പെട്ട തെരുവാണ് അബുഗോഡ. അപ്പോൾ ഈ അബുഗോഡയിലെ ആ ഗാർഡൻ നിറഞ്ഞിട്ടുള്ള ആ തെരുവിൻ്റെ അവിടെ കൂടിയാണ് ഈ കുട്ടിയുടെ വീട്. അവിടേക്ക് എത്താൻ, അബുഗോഡയിലേക്ക് എത്താൻ ഇയാൾ തിരക്ക് കൂട്ടി. ഐ ഹാഡ് ടു ക്രോസ് അബുഗോഡ ടു റീച്ച് മൈ ഹൗസ്, എൻ്റെ വീട്ടിലേക്ക് എത്താൻ എനിക്ക് അബുഗോഡ എന്ന് പറഞ്ഞാൽ തെരുവ് കടക്കണം. ദെൻ ബട്ട് ദ സ്ട്രീം ഓഫ് കാർസ് വുഡ് നോട്ട് ലെറ്റ് അപ്പ്, പക്ഷേ ഇവിടെ ഒരു സ്ട്രീം പോലെ, ഒരു അരുവി പോലെ, അല്ലെങ്കിൽ പുഴ പോലെ കാറുകളുടെ നീണ്ട നിര കിടക്കുകയാണ് ഇവിടെ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം. ഇതെങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും. ദെൻ ദ ഫയർ എഞ്ചിൻ സൈറൺ വാ ഷ്രീക്കിംഗ് അറ്റ് ഫുൾ പിച്ച്, നല്ല ഹൈ പിച്ചിൽ, നല്ല ഉയർന്ന സൗണ്ടിൽ ആ ഫയർ എഞ്ചിൻ ഇപ്പോഴും സൈറൺ മുഴക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഫയർ എഞ്ചിന് തന്നെ പോകാൻ കഴിയുന്നില്ല. പിന്നല്ലേ ഈ വയസ്സന് അല്ലേ, വയസ്സനായിട്ടുണ്ട്, നമുക്ക് മനസ്സിലാക്കാം. എന്താ, ആസ് ഇറ്റ് മൂവ്ഡ് അറ്റ് എ സ്നെയിൽ സ്പേസ്, ഒരു സ്നെയിൽ എന്നാണ് ഒച്ചിഴയുന്ന പോലെയാണ് ആ ഫയർ എഞ്ചിൻ ഇങ്ങനെ ആ തിരക്കിലൂടെ പോകുന്നത്. ഇത് എപ്പം പോകാൻ, ആ തീ മൊത്തം കത്തി തീർന്നിട്ട് അവിടുത്തെ അല്ലേ. ആൻഡ് ഐ സെഡ് ടു മൈസെൽഫ്, അപ്പോൾ ഇയാൾ മനസ്സ് പറയുകയാണെന്ത്, ഞാനിപ്പോൾ പറഞ്ഞ മാതിരി, ലെറ്റ് ദ ഫയർ ടേക്ക് ഇറ്റ്സ് പ്ലഷർ ഇൻ വാട്ട് ഇറ്റ്സ് കൺസ്യൂംസ്, കൺസ്യൂം ചെയ്യണ തിന്നല്ലേ. ആ തീ എന്തിനെയാണോ തിന്നത്, ഏതോ ബിൽഡിങ്ങോ വീടോ എന്തോ തിന്നുന്നുണ്ട് അല്ലേ, ആ തിന്നണത് വളരെ പ്ലഷറോടുകൂടി സന്തോഷത്തോടെ ആ തീ തിന്നട്ടെ. അതായത് ഫയർ എഞ്ചിൻ അവിടെ എത്തുമ്പോൾ തന്നെ മിക്കവാറും കാര്യങ്ങളൊക്കെ തീരുമാനമാവുന്ന ഇയാളെന്ന് കരുതുകയാണ്. ദെൻ എക്സ്ട്രീംലി ഇറിറ്റേറ്റഡ്, ഇയാൾക്കാണെങ്കിൽ ആകെ ഇറിറ്റേഷൻ അവിടെ അങ്ങേയറ്റം ഉറപ്പോടുകൂടി, ഇറിറ്റേഷനോട് കൂടി. ഐ വണ്ടേഡ്, ഞാൻ അത്ഭുതപ്പെടുകയാണ്. വെൻ ഐ വുഡ് ബി
ഏബിൾ ടു ക്രോസ്. എനിക്ക് എന്നാ പോയി ഒരു റോഡ് ക്രോസ് ചെയ്യാൻ പറ്റുക? ദെൻ ഐ സ്റ്റുഡ് ദർ എ ലോങ് ടൈം. അങ്ങനെ ഞാൻ കുറേ സമയം അവിടെ ഇങ്ങനെ നിന്നു. അൺടിൽ ദ യങ് ലാഡ് എംപ്ലോയിഡ് അറ്റ് ദ അയണിങ് ഷോപ്പ് ഓൺ ദ കോർണർ കെയിം ടു മീ. അപ്പോൾ ഈ റോഡിൻ്റെ അപ്പുറത്തൊരു മൂലയിലായിട്ട് എന്തുണ്ട്, ഒരു അയണിങ് ഷോപ്പുണ്ട്, ഒരു ഇസ്തിരിയൊക്കെ ഇട്ട് കൊടുക്കുന്ന ഒരു കടയുണ്ട്. അവിടെ ഒരു പയ്യനുണ്ട്. ആ പയ്യൻ എൻ്റെ അടുത്തേക്ക് വരുന്നത് വരെ, അൺടിൽ എന്ന് പറഞ്ഞാൽ വരെ അല്ലേ, വരുന്നവരെ ഞാൻ അവിടെ തന്നെ കാത്തുന്നു. ഹീ സ്ട്രെച്ച്ഡ് ഔട്ട് ഹിസ് ആം ആൻഡ് സെഡ് ഗാലന്റ്ലി. അപ്പോൾ ആ കുട്ടി ഈ ഇയാളുടെ അടുത്തേക്ക് വന്നു. നമ്മുടെ ഈ നിൽക്കുന്ന, നമ്മൾ നേരത്തെ കുട്ടിയെന്ന് കരുതിയിരുന്ന ആളുടെ സ്കൂളിൽ പോയേ, അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് വളരെ സ്നേഹത്തോടെ അവൻ്റെ കൈ നീട്ടി, കൈ നീട്ടിയിട്ട് പറയാണ്, സ്ട്രെച്ച് ചെയ്യാൻ നീട്ടി അല്ലേ, ഗ്രാൻഡ് പാ ലെറ്റ് മീ ടേക്ക് യു അക്രോസ്, ഞാൻ നിങ്ങളെ ക്രോസ് ചെയ്യാൻ സഹായിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. അതെങ്ങനെ, ഗ്രാൻഡ് പാ എന്ന് മുത്തശ്ശാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അങ്ങ് സ്കൂളിലേക്ക് കുട്ടിയായി പോയ ആൾ ഇപ്പം മുത്തശ്ശനായിട്ടാണ് പുറത്തേക്ക് വരുന്നത്. അതായത് തന്ത വൈബായി അല്ലേ. ആ തന്ത വൈബാണ് ഇപ്പം നമ്മൾ ഇവിടെ മൊത്തം കണ്ടത്. എന്താ, ഇപ്പം ശബ്ദങ്ങൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ല, ചുറ്റിലുമുള്ളൊക്കെ ഇറിറ്റേഷനായി, റോഡ് ക്രോസ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ അവിടെ നിങ്ങളൊരു മനുഷ്യനെ ട്രാൻസ്ഫോർമേഷൻ മനസ്സിലാക്കണം. എന്താ, ആദ്യം ഒരു കുട്ടിയുടെ ഏറ്റവും ചെറിയ പ്രായത്തിൽ ആ കുട്ടി അച്ഛൻ്റെ കൈ പിടിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ അച്ഛൻ്റെയും അമ്മയുടെ പേരൻസിൻ്റെ കൈ പിടിച്ചിട്ടാണ് സ്കൂളിലേക്ക് പോകുന്നത്. അവൻ അതുവരെ കംപ്ലീറ്റ് ഡിപ്പെൻഡൻ്റ് ആണ് അല്ലേ, അവൻ ആശ്രയിക്കും, ആരൊക്കെയോ ആശ്രയിച്ചുകൊണ്ടാണ് അവൻ ജീവിക്കുന്നത്. പിന്നെ പതിയെ പതിയെ സ്കൂളിലൊക്കെ എത്തുന്ന സമയത്ത്, ഇപ്പം നിങ്ങളുടെയൊക്കെ പ്രായത്തിൽ പതിയെ പതിയെ സ്വന്തമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ലെവലിലേക്ക് എത്തുന്നു. എന്നാലും കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളെ സഹായിക്കാൻ ആരെങ്കിലുമൊക്കെ വേണ്ടി വരും. പിന്നെ കുറേ കൂടി കഴിഞ്ഞ് മെച്ചുവർഡായി യുവാവൊക്കെ ആയി കഴിഞ്ഞാൽ, സ്വന്തമായിട്ട് ജോലിയും കുടുംബമൊക്കെ ആയി കഴിഞ്ഞാൽ, നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്ന ലെവലിലേക്ക് എത്തും. നമ്മുടെ കാര്യങ്ങൾ പൂർണ്ണമായി നമ്മൾ സ്വയം ചെയ്യുന്ന ലെവലിലേക്ക് എത്തും, മെച്ചുവർഡ് സ്റ്റേജിലേക്ക് എത്തും. പിന്നെ വീണ്ടും കുറേ കഴിഞ്ഞ് ഓൾഡ് ഏജിലേക്ക് എത്തുമ്പോൾ നമുക്ക് സ്വന്തമായി, ഇപ്പോൾ ഈ കുട്ടിക്ക് റോഡ് മുറിച്ച് കിടക്കാൻ, ഈ മനുഷ്യന് റോഡ് മുറിച്ച് കിടക്കാൻ കഴിയാതിരിക്കുന്ന പോലെ നമുക്ക് സ്വന്തമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. ആ സമയത്ത് നമ്മൾ വീണ്ടും ഡിപ്പെൻഡൻ്റ് ആയിട്ട് മാറും അല്ലേ. ആ സമയത്ത് കൊച്ചു കുട്ടികൾ, നമ്മുടെ പേരക്കുട്ടികളോ മക്കളൊക്കെ നമ്മളെ വീണ്ടും നോക്കേണ്ടി വരും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ജീവിത ചക്രമാണ് ഈ ഒരു കഥയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. ഇതൊക്കെ വളരെ പെട്ടെന്ന് നടക്കുമെന്നുള്ളൊരു സൂചനയാണ് നമ്മളോട് തരുന്നത്. നമ്മൾ വിചാരിക്കും കുറേ കാലം കഴിയണ്ടേ, വയസ്സനൊക്കെ ആവണമെങ്കിൽ കുറേ കാലം ഉണ്ടാവേ, ഇതൊക്കെ ഇതാന്ന് പറയുമ്പോൾ തന്നെ കണ്ണടച്ച് തുറക്കും മുമ്പേ കഴിയുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ഒരു സൂചനയാണ് ഈ ഒരു സ്റ്റോറി നമുക്ക് തരുന്നത്. അപ്പം മക്കളെ, സ്റ്റോറി ഇഷ്ടപ്പെട്ടില്ലേ, ഇനി ഇതിലെ ചോദ്യോത്തരങ്ങൾ, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ നമുക്ക് ഉടൻ തന്നെ ചെയ്യാം. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.